വംശജരിൽ നിന്ന് ക്രൈസ്തവ പരിശുദ്ധന്മാരുടെ നിരയിലേക്ക് ഉയർത്തപ്പെട്ട ആദ്യ വ്യക്തിയാണ് പരിശുദ്ധ പരിമല തിരുമേനി. ഒരു നൂറ്റാണ്ടിനപ്പുറം ഈ ഭൂമിയിൽ നിന്ന് കടന്നുപോയ ആ പുണ്യപിതാവ് മലങ്കര സഭയുടെയോ ക്രൈസ്തവ സമൂഹത്തിൻ്റെയോ മാത്രം മധ്യസ്ഥ പിതാവല്ല, മറിച്ച് ജാതിമത ഭേദമന്യേ സർവലോകത്തിൻ്റെയും സമ്പത്താണ്. ഗീവർഗീസ് മാർ ഗ്രിഗോറിയോസ് മെത്രാപ്പോലിത്ത എന്നാണ് ഔദ്യോഗിക നാമമെങ്കിലും അദ്ദേഹം ജീവിതകാലത്തും പിന്നീടും ആ നാമത്തിൽ അറിയപ്പെട്ടില്ല. 1876-77 കാലത്ത് വാഴിക്കപ്പെട്ട 6 മേൽപ്പട്ടക്കാരിൽ ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി എന്ന നിലയിൽ കൊച്ചുതിരുമേനി എന്നാണ് അറിയപ്പെട്ടത്. പരുമല സെമിനാരിയിൽ താമസമാക്കിയതോടെ പരുമല കൊച്ചുതിരുമേനി എന്ന പേരിൽ അറിയപ്പെട്ടു. അദ്ദേഹത്തിന്റെ കാലശേഷം പരുമല പുണ്യവാളൻ, പരിശുദ്ധ പരുമല തിരുമേനി എന്നിങ്ങനെയാണ് അദ്ദേഹം സ്മരിക്കപ്പെടുന്നത്. ലോകമെമ്പാടും ഉള്ളവർ എന്റെ പരുമല തിരുമേനി എന്ന് ഹൃദയത്തിൽ തട്ടി വിളിക്കുമ്പോൾ അവിടെ നാം കാണുന്നത് വ്യക്തിപരമായ ഒരു ആത്മബന്ധത്തിന്റെ തീക്ഷ്ണതയാണ്. ക്രിസ്തു ശിഷ്യനായ മാർത്തോമാ സ്ലിഹായുടെ ചുടുനിണം വാർന്നൊഴുകിയ മദിരാശി പരിശുദ്ധ പരിമല തിരുമേനിയുടെ നാമത്തിൽ സ്ഥാപിതമായ ബാഹ്യ കേരളത്തിലെ ആദ്യ ദേവാലയമാണ് താമ്പരം മാർ ഗ്രിഗോറിയോസ് ഓർത്തഡോക്സ് ദേവാലയം. ഭാരതത്തിൻ്റെ രാശിഭൂമിയായ മദിരാശി പട്ടണത്തിൽ താമ്പരം ദേശത്ത് സ്ഥിരതാമസമാക്കിയ മലങ്കര ഓർത്തഡോക്സ് സുറിയാനി ക്രിസ്ത്യാനികൾക്ക് ആരാധന നടത്തുവാൻ ആലയമില്ലാതിരുന്ന ഒരു കാലം. 1950-കളിൽ മദ്രാസ് ക്രിസ്ത്യൻ കോളേജ് ചാപ്പലിലും പിന്നീട് കോളേജ് ഹാളിലും ആരാധനയ്ക്കുള്ള ഇടം കണ്ടെത്തി. ബ്രോഡ്വേ സെയിന്റ് തോമസ് ദേവാലയത്തിൽ ആരാധനയിൽ പങ്കുചേർന്നിരുന്ന വിശ്വാസികൾ ദൂരം ഒരു തടസ്സമായി നിലകൊണ്ടപ്പോൾ താമ്പരം ദേശത്ത് ആരാധന തുടങ്ങണം എന്ന ആഗ്രഹം അവരിൽ രൂപം കൊണ്ടു. സഭ വിശ്വാസികളുടെ നീണ്ട പ്രാർത്ഥനയുടെയും പ്രവർത്തനത്തിൻ്റെയും ഫലമായി 1962-ൽ ലഭിച്ചതാണ് ഇപ്പോൾ ദേവാലയം സ്ഥിതി ചെയ്യുന്ന സ്ഥലം. തമിഴ്നാട് നിയമസഭ സ്പീക്കറായിരുന്ന ശ്രീ മുനുവാദിയുടെ താൽപ്പര്യം ഇവിടെ സ്മരിക്കേണ്ടതാണ്. താമ്പരം പള്ളിയുടെ ആരംഭത്തിന്റെ ആഴത്തിൽ ദൈവീക ശക്തിയുടെ പ്രകടമായ പ്രവർത്തനമുണ്ടായിരുന്നു. ചുരുക്കം ആളുകളും ചെറിയ സൗകര്യങ്ങളും മാത്രം ഉണ്ടായിരുന്ന പൂർവകാലം. എങ്കിലും ദൈവത്തെ മുറുകെ പിടിച്ച് മുറവിളി കൂട്ടിയവരുടെ നിലവിളി ദൈവം കേട്ടു. ആരാധന അർപ്പിക്കുന്നതിന് സ്ഥലം ലഭിച്ചു. 1964-ൽ മലങ്കരയുടെ പ്രഖ്യാപിത പരിശുദ്ധനായ പരിമല തിരുമേനിയുടെ നാമത്തിൽ ബാഹ്യ കേരള ഭദ്രാസന അധ്യക്ഷൻ മാത്യുസ് മാർ അത്താനോസിയോസ് മെത്രാപ്പോലിത്ത ബ്രോഡ്വേ സെന്റ് തോമസ് ദേവാലയത്തിന്റെ ചാപ്പലായി പ്രതിഷ്ഠാകർമ്മം നിർവഹിച്ചു. ഓലമേഞ്ഞ ദേവാലയത്തിൽ മദ്രാസ് ക്രിസ്ത്യൻ കോളേജിൽ ഉപരിപഠനത്തിനെത്തിയ വന്യവൈദിക ശ്രേഷ്ഠർ മാസത്തിൽ 2 തവണ വിശുദ്ധ ബലി അർപ്പിക്കുകയും സൺഡേ സ്കൂൾ, മറ്റാത്മീയ പ്രസ്ഥാനങ്ങൾ എന്നിവയ്ക്ക് തുടക്കം കുറിക്കുകയും ചെയ്തു. അല്പകാലത്തിന് ശേഷം ഓലമേഞ്ഞ പള്ളി നിലംപതിച്ചപ്പോൾ എല്ലാവരുടെയും കണ്ണുകൾ സഹായത്തിന്റെ പാറയിലേക്ക് ഉയർന്നു. സ്വർഗത്തിലെ ദൈവം ഞങ്ങൾക്ക് കാര്യം സാധിപ്പിച്ചതിനും അവന്റെ ദാസരായ ഞങ്ങൾ എഴുന്നേറ്റ് പണിയും എന്ന ധൈര്യത്തോടെ കൊട്ടയും മൺവെട്ടിയും ഏന്തി അരയും തലയും മുറുക്കി വിശ്വാസികൾ രാപകലുകൾ അധ്വാനിച്ചു. അന്നുണ്ടായിരുന്ന പലരും ഇന്ന് കാലയവനികയ്ക്കുള്ളിലേക്ക് മറഞ്ഞു കഴിഞ്ഞു. ഒട്ടേറെ പേരുടെ കഠിന പരിശ്രമത്താൽ 1966 ഏപ്രിൽ 3 പ്രാർത്ഥനയോടെ ദേവാലയത്തിന്റെ പണി ആരംഭിക്കുകയും 1966 ഒക്ടോബർ 17 കിഴക്കിന്റെ കാതോലിക്ക പരിശുദ്ധ ബസേലിയോസ് ഔഗേൻ പ്രഥമൻ ബാവ തിരുമേനി, അഭിവന്യ തോമാമാർ ദീവന്നാസിയോസ് മെത്രാപ്പോലിത്തയുടെ സഹകാർമ്മികത്വത്തിൽ പരിശുദ്ധ പരുമല തിരുമേനിയുടെയും വിശുദ്ധ ദൈവമാതാവിന്റെയും പരിശുദ്ധ ഗീവർഗി സഹദായുടെയും നാമത്തിൽ 3 ത്രോണോസുകളുടെ ശിലാസ്ഥാപനം നിർവഹിച്ചു. 1967 നവംബർ 5 പൂർത്തീകരിക്കപ്പെട്ട ദേവാലയത്തിന്റെ കൂതാശ ഭാഗ്യ കേരള ഭദ്രാസനാധിപൻ അഭിവന്യ മാത്യൂസ് മാർ അത്താനാസിയോസ് നിർവഹിച്ചു.
മദ്രാസ് ബ്രോഡ്വേ സെന്റ് തോമസ് ദേവാലയത്തിന്റെ നിയന്ത്രണത്തിലായിരുന്ന താമ്പരം മാർ ഗ്രിഗോറിയോസ് ചാപ്പൽ, ബാഹ്യ കേരള ഭദ്രാസന മെത്രാപ്പൊലീത്ത അഭിവന്യ മാത്യുസ് മാർ അത്താനാസിയോസ് തിരുമേനി 1969 മാർച്ച് 30 സ്വതന്ത്ര ഇടവകയായി പ്രഖ്യാപിച്ചു. 1988-89 ഇടവകയുടെ സിൽവർ ജൂബിലി ആഘോഷിച്ചു. അനേകർക്ക് ആശ്വാസവും മധ്യസ്ഥതയ്ക്ക് കാരണവുമായ പരിശുദ്ധ പെരുമല തിരുമേനിയുടെ തിരുശേഷിപ്പ് മദ്രാസ് ഭദ്രാസനാധിപൻ അഭിവന്യ സക്കറിയാമാർ ദിവനാസിയോസ് മെത്രാപ്പൊലീത്ത 1991 നവംബർ 3 ദേവാലയത്തിൽ സ്ഥാപിച്ചു. ഇടവക അംഗങ്ങളുടെ ബാഹുല്യത്താൽ വിശ്വാസികളെ മുഴുവൻ ഉൾക്കൊള്ളുന്ന വിസ്താരമായ ദേവാലയത്തിന്റെ ആവശ്യം ഏറി വന്നു. 1994 ജൂൺ 19 അഭിവന്യ സക്കറിയാമാർ ദിവനാസിയോസ് തിരുമേനി അഭിവന്യ ജോബ് മാർ ഫീലക്സിനോസ് മെത്രാപ്പൊലീത്തയുടെ സാന്നിധ്യത്തിൽ ശിലാസ്ഥാപനം നിർവഹിച്ചു. ഫെബ്രുവരി 18 മാർത്തോമാ സ്ലീഹായുടെ സിംഹാസനത്തിൽ മാണരുളിയ ബെസേലിയോസ് മാർത്തോമാ മാത്യുസ് ദൃതിയൻ ബാവ തിരുമേനിയുടെ പ്രധാന കാർമ്മികത്വത്തിലും അഭിവന്യ സക്കറിയാമാർ ദിവനാസിയോസ് അഭിവന്യ മാത്യുസ് മാർ എഫിഫാനിയോസ് അഭിവന്യ തോമസ് മാർ അതാനാസിയോസ് അഭിവന്യ പൗലോസ് മാർ പക്കോമിയോസ് എന്നീ മെത്രാപ്പൊലീത്തന്മാരുടെ സഹകാർമ്മികത്വത്തിലും ദേവാലയ കൂദാശം നിർവഹിക്കപ്പെട്ടു. 50 വർഷത്തിന്റെ നിറവിൽ എത്തിയ ദേവാലയത്തെ മലങ്കര മെത്രാപ്പൊലീത്തയും പൗരസ്ത്യ കാതോലിക്കയുമായ പരിശുദ്ധ ബെസേലിയോസ് മാർത്തോമാ പൗലൂസ് ദ്വിതീയൻ കാതോലിക്ക ബാവ തിരുമേനി 2013 ഫെബ്രുവരി 10 മലങ്കര സഭയിലെ തീർത്ഥാടന കേന്ദ്രമായി പ്രഖ്യാപിച്ചു. ആ ചടങ്ങിൽ മദ്രാസ് ഭദ്രാസന അധ്യക്ഷൻ അഭിവന്യ ഡോക്ടർ യൂഹാനന്മാർ ദിയസ്കോറോസ് മെത്രാപ്പൊലീത്ത, ഡൽഹി ഭദ്രാസന അധ്യക്ഷൻ അഭിവന്യ യൂഹാനോന്മാർ ദെമത്രിയോസ് മെത്രാപ്പൊലീത്ത എന്നിവർ സന്നിഹിതരായിരുന്നു. കർമ്മനിരതരായി ഈ ഇടവകയ്ക്ക് വേണ്ടി പ്രവർത്തിച്ച വിശ്വാസ വീരന്മാരുടെ ആത്മാക്കൾക്ക് ദൈവസന്നദ്ധിയിൽ ആശ്വാസം ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇടവകയെ ആത്മീയ പുൽമാലികളിലൂടെ നയിച്ച ഇടയസ്രഷ്ടരുടെ ജ്വലിക്കുന്ന ഓർമ്മകൾക്ക് മുമ്പിൽ പ്രണാമം അർപ്പിക്കുന്നു. കാലത്തിന്റെ തിരശീലയ്ക്കപ്പുറത്തേക്ക് കടന്നുപോയ വിശ്വാസികളുടെ ഗണം കുരുത്തോലകളുമായി സ്വർഗീയ ബലിപീഠത്തിന് മുമ്പിൽ കാണപ്പെടുവാൻ ദൈവസന്നിധിയിൽ അഭയയാചന അർപ്പിക്കുന്നു.
Because of his righteousness, I will sing praises of the name of the Lord Most High. Psalms chapter 7, verses 17. Hello, everyone. On behalf of MGOCSM and OCYM Thambaram, it's my pleasure to welcome you all for this wonderful session. I take this moment to thank our beloved Tirumeni who accepted our invite and all my friends from different units who made a long distance to travel for this meet. Sing to him, sing praise to him, tell of all his wonderful act. I request our church choir to sing a prayer song. സൗന്ദര്യം
To a friend. Prayer is a weapon. To start with this event, I would request our beloved Tirumeni, His Grace Dr. Zacharias Mar, a friend, to guide us with prayer. Karanivanaya Kartave, Anugrahidamaya Samayathinaya Stotram. Swargiya Nanmakalalum Anugrahangalalum Njangale Nirakki. Oro Dinavum Njangalkku Avashyamayathu Pakarnu Tharuka. ഞങ്ങളുടെ പ്രയാണങ്ങളിൽ, ഞങ്ങളുടെ അധ്വാനങ്ങളിൽ, ഞങ്ങളുടെ സ്വപ്നങ്ങളിൽ, ഞങ്ങളുടെ പ്രയാസങ്ങളിൽ, ഞങ്ങളുടെ ദുഃഖത്തിലും നൊമ്പരങ്ങളിലും അവിടുന്ന് ഞങ്ങളോട് കൂടെ ഉണ്ടെന്നുള്ള ധൈര്യം വീണ്ടും വീണ്ടും മുൻപോട്ട് പോകുവാൻ ഞങ്ങൾക്ക് പ്രേരണയാകുന്നു. സ്നേഹവാനായ യേശുവെ, നിങ്ങളുടെ ദിവ്യമായ സ്നേഹവും സാന്നിധ്യവും ഇപ്പോഴും ഞങ്ങളുടെ മധ്യേ ഉള്ളതിനാലും സ്തോത്രം. ഞങ്ങളുടെ അനുഗ്രഹീതമായ കൂടിവരവ്, അങ്ങയുടെ മധുരവും സ്നേഹവും കൂടുതൽ രുചിച്ചറിയുന്നതിനുള്ള വേദിയാക്കി തീർക്കണമേ. ഞങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതം നിർമ്മലമായ സ്ഫടികം പോലെ ശുദ്ധവും വെളിച്ചമുള്ളതായി തീരുവാൻ യോഗ്യമാക്കണമേ. ഞങ്ങൾ നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധ റുഹായിക്കും സ്തുതിയും സ്തോത്രം കരയേറ്റുവാനായിട്ട് തന്നെ. Darkness cannot drive out darkness. Only light can do that. Light is a symbol of hope. Now, let us get into the ceremony of lighting the lamp. Thank you.
I take this opportunity to invite Reverend Father Pradeep Ponnachan to give away the welcome address. ത്രിയേക ദൈവത്തിൻ്റെ ധന്യതിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. അഭിവന്യ തിരുമേനി, ബഹുമാനപ്പെട്ട വൈദിക ശ്രേഷ്ഠരെ, കർത്താവിൽ പ്രിയ സഹോദരങ്ങളെ, കഴിഞ്ഞ 2 വർഷത്തിന് ശേഷം ആദ്യമായിട്ടാണ് നമ്മുടെ ഈ ചെന്നൈ റീജ്യനിലെ MGOCSM OCYM പ്രവർത്തകർ എല്ലാവരും ഇങ്ങനെ ഒരുമിച്ച് കൂടുവാൻ തക്കോണം ഒരവസരം ലഭിച്ചത്. അത് ഈ പേട്രൻസ് ഡേ സെലിബ്രേഷനോടുകൂടെ ഈ 2021 നമുക്ക് ഒരുമിച്ച് കൂടുവാൻ തക്കോണം ലഭിച്ച വൻ കൃപയ്ക്കായി ദൈവത്തെ നിറഞ്ഞ ഹൃദയത്തോടുകൂടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. I have been assigned to deliver the welcome address along with the presidential address in order to keep it short, because this day we all have gathered here to listen to the words of wisdom from our beloved President Thirumeni, His Grace Dr. Zacharias Mar Aprem. It is indeed a great privilege to each one of us to have His grace in our midst. It was His grace idea to get us all together for a small meeting so that He could interact along with us. This is the first time that His grace is interacting along with the students of MGOCSM and OCYM of the Diocese of Madras, especially the Madras region, after assuming the charge as the president of MGOCSM. With great thanks and with utmost reverence, I welcome His Grace Dr. Zacharias Mar Aprem, Metropolitan Diocese of Adur Kandambanad and Southwest Diocese, and the president of MGOCSM to this August gathering. Thank you so much, Thirumeni. I also take this opportunity to welcome all the other dignitaries, our beloved Achans on the dais. Respected Gigi Achan, the vicar of this parish, who served as a perfect host, who did all the needy things. It was actually, I asked Achan to deliver the welcome address, because since he being the vicar, but he said this is exclusively an MGOCSM and OCYM meeting, so he just wanted to take a back stand on behalf of you all. And on behalf of all those who have gathered here, extend a hearty welcome to Gigi Achan, the vicar of this parish. I also welcome all my brother and Achans, Father Joshua Jacob, Father Renjit, Deacon Georgie, and Father Alex, who is serving as the principal secretary to His Grace. I would also like to welcome all my beloved brethren, despite all the obstacles, despite the pandemic, despite rain playing a spoiled sport, you all managed to come from different parishes. And my love goes out to all of you. Thank you so much. A warm welcome to each one of my beloved brethren. Let's give them a big round of applause and welcome them to this glory. Thirumeni wants to interact with us. Actually, I was reminiscing my seminary days. Thirumeni is a well-known philosopher. He used to teach us Hinduism. And I still remember the concept of Tatvamasi that was taught to us by Thirumeni. We all thought that it is a very philosophical thing which cannot be comprehended by lay people. But then he just put it in a very beautiful way, and which still lingers in our heart. Thou heart that, Thirumeni, we still remember all the classes that were taken by you, and I'm sure this is gonna be
a very informative and at the same time a very mind-blowing session with Thirumeni. I hope and pray that you all will have a very beneficial session this morning. And I also urge all my beloved brethren to extract all the knowledge from Thirumeni so that you become enlightened. When we remember Parimala Thirumeni, he is known as a luminary, one who spreads light. He received the divine light and he spread his light. And that is why he is known as a luminary of the church. We, as students of MGOCSM and OCYM, we all are called and set apart to serve as luminaries. We are called to be luminaries of the church. It is our duty to receive the divine wisdom, divine light, become enlightened, and spread the same light to those who are in darkness. Just we sang a song, Velivu Niranjurisho, when we lit the lamp, and a prelude to the lamp lighting was told by Faber. You are expelling all darkness, you are imbibing, you are receiving the divine light, you are expelling all the darkness that is within you. And we are called to expel the darkness in our society, expel the darkness in our midst, expel the darkness from the lives of our brethren. I hope and pray this will be an enlightening session to each one of you. I beseech the Lord Almighty to shower all His abundant grace and blessings upon His grace to enable Him, to strengthen Him, to enlighten each one of us. Having said that, I would like to retire from my duty that has been assigned to me, and with a great, great joy, I welcome Thirumeni for his address. I hope you don't mind if I remove my loha. അതിട്ടാലേ നിങ്ങളോടൊന്ന് ഇന്ററാക്ട് ചെയ്യാൻ പാടാം, നിങ്ങൾ എന്നെ വളരെ ഒഫീഷ്യലായിട്ട് കാണും. So I would like to start with where Pradeepachan has finished this talk. He says about light, luminary, Saint Gregorius of Parimala as a great luminary. Light, that's a philosophical category. Jesus once said, I am the light of the world. So while looking at or going through the Gospel of Saint John, we can see several times Jesus used this philosophical category, light, which has a very, very deep meaning and different dimensions. I hope you have heard about Kazantzakis. കേട്ടിട്ടുണ്ടോ കസാൻസാക്കീസിനെ? ഇല്ലേ, കേട്ടില്ലെങ്കിൽ നിങ്ങളുടെ ജീവിതം കുറേ നഷ്ടമായെന്ന് ഞാൻ പറയും. കസാൻസാക്കീസ്, ഫേമസ് നോവലിസ്റ്റ് ആൻഡ് ഐ ലൈക്ക് ഹിസ് നോവൽസ്, എസ്പെഷ്യലി ദ വൺ ഹി റോട്ട് അബൌട്ട് ദ ലൈഫ് ഓഫ് ഫ്രാൻസിസ് സേവിയർ, ഫ്രാൻസിസ് ഓഫ് അസ്സിസി. And the name of that book is God's Pauper, P-A-U-P-E-R, Pauper. What's the meaning of my name? Pauper. One who doesn't have anything, correct? A poor man. Francis of Assisi addressed himself as God's Pauper. And that is the title of the novel of Kazantzakis. In that novel, there is a very beautiful usage. That is a quotation. I would like to quote that. One day, he says, who? Kazantzakis. One day, Lucifer will be the great archangel
not Gabriel, not Michael, not Raphael, but Lucifer. One day Lucifer will be the great archangel. You know the story of angelology. Lucifer was the leader of the entire host of heavenly host, and it is only because of his pride and disobedience he fell down from that place, and we addressed him as Satan. But remember, before his state as Satan, he was an archangel called Lucifer. ലൂസിഫർ സിനിമ നിങ്ങൾ കണ്ടിരുന്ന ഫിലിം ഇല്ലേ? ഒന്ന് തലയാട്ടിക്കോ, ഞാനും കണ്ടതാ. നിങ്ങൾ പേടിക്കൊന്നും വേണ്ട, കാണാത്തവരാരുമില്ലെന്ന് എനിക്കറിയാം. അത് നല്ലൊരു തീമുണ്ടല്ലോ ഉണ്ടല്ലോ. സോ ലൂസിഫർ വാസ് വൺസ് എ ഗ്രേറ്റ് ആർക്കേഞ്ചൽ, ബട്ട് ഹി ഫെൽ ഡൗൺ ബിക്കോസ് ഓഫ് ഹിസ് പ്രൈഡ്. ആൻഡ് ഹിയർ കസൻസാക്കി സേസ് വൺ ഡേ ലൂസിഫർ വിൽ ബി ദ ഗ്രേറ്റ് ആർക്കേഞ്ചൽ. Not Gabriel, not Michael, not Raphael. They were the four archangels first. Lucifer, Gabriel, Michael, and Raphael. But now there are only three. That's why he says, one day Lucifer will be the great archangel. Not Gabriel, not Michael, not Raphael. After transubstantiating the terrible darkness into light, after transubstantiating the terrible darkness into light, and I hope almost all Achans know what is the meaning of transubstantiation. This is a theological term, transubstantiation, transcending the substance. That is a theological terminology used by the Catholic theologian during the Middle Ages, especially Saint Thomas Aquinas. And they taught, while celebrating the Holy Qurbana, the entire matter, that is wheat and wine, the material itself transformed. So transformation of the material is taking place. And that's why we are addressing, we are honoring it as the body and blood of Christ. So this was a theological issue at the time. So there are two terms. One is transubstantiation. The other one is consubstantiation. That was theology was taught by the Byzantine theologians. But by grace of God, we, the Orientals, Oriental Orthodox theologians, never use whether this is consubstantial or this is transubstantial, but this is a great mystery. Also, this is a mystery. We cannot say the entire substance is getting transformed or transformation is taking place. But we cannot understand this divine mystery. So this is beyond our all kind of intellectual comprehension, and so it is a mystery or rosso. അതായത് നമ്മുടെ ബുദ്ധി കൊണ്ടൊന്നും നമുക്ക് കണ്ടെത്താൻ ഒക്കത്തില്ല ഈ വിശുദ്ധ അപ്പവും വീഞ്ഞും എങ്ങനെയാണ് കർത്താവിൻ്റെ ശരീരരക്തങ്ങളാകുന്നത്. അതുകൊണ്ട് ഇത് ട്രാൻസബ്സ്റ്റാൻഷിയേഷനാണോ, ട്രാൻസെൻഡിങ് ദ സബ്സ്റ്റൻസ് എന്ന് പറയാനും ഒക്കുകയില്ല. നമുക്ക് അറിഞ്ഞുകൂടാ മറ്റെന്ത് സംഭവിക്കുന്നു. വസ്തുമായ രൂപാന്തര സിദ്ധാന്തം മലയാളത്തിൽ, ഇതൊരു കാത്തലിക് തിയോളജിക്കൽ യൂസേജാണ്. ഇവിടെ കസൻസാക്കിസ് ആ പദം കടമെടുത്തിട്ട് പറയുകയാണ്, വൺ ഡേ ദ ലൂസിഫർ വിൽ ബി ദ ഗ്രേറ്റ് ആർക്കേഞ്ചൽ. വോട്ട് ഇസ് എ കണ്ടീഷൻ? ആഫ്റ്റർ ട്രാൻസബ്സ്റ്റാൻഷിയേറ്റിംഗ് ദ ടെറിബിൾ ഡാർക്ക്നെസ് വിത്തിൻ ഹിം ആസ് ഇൻ ടു ലൈറ്റ്. ട്രാൻസബ്സ്റ്റാൻഷിയേറ്റിംഗ് ദ ടെറിബിൾ ഡാർക്ക്നെസ് ഇൻ ടു ലൈറ്റ്. സോ വോട്ട് ഇസ് ദ മീനിങ് ഓഫ് ലൂസിഫർ? ലൈറ്റ്. ലൂസിഫർ എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ പ്രകാശമെന്ന, ലൈറ്റ് എന്ന. അപ്പോൾ ലൂസിഫർ തൻ്റെ സ്ഥാനത്ത് നിന്ന് താഴെ പോയി. ഇപ്പോൾ സെയ്റ്റൻ എന്ന് നമ്മൾ അദ്ദേഹത്തെ അഡ്രസ്സ് ചെയ്യുന്നു. അദ്ദേഹം പറയുന്നത്, ഒരു നാൾ ലൂസിഫർ തൻ്റെ
അന്തരംഗത്തിലെ ഈ ഭയാനകമായ ഇരുട്ടിനെ മുഴുവൻ ട്രാൻസ്ഫോം ചെയ്ത് എങ്ങനെയാണ് ഇരുട്ടിൻ്റെ അംശം പോലും ഇല്ലാതെ ആ ഇരുട്ടെല്ലാം വെളിച്ചമായി കഴിയുമ്പോൾ അഗെയിൻ ഹി വിൽ ബി ദ ഗ്രേറ്റ് ആർക്കേഞ്ചൽ. ഇത് ശരിയാവുമോ തെറ്റാവുമോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, പക്ഷേ എനിക്ക് ഒത്തിരി ഇഷ്ടം ആ ഒരു യൂസേജ്. ഞാൻ എന്തിനാ ഇത് പറഞ്ഞത്? സോ വാട്ട് ഇസ് ദ എയിം ഓഫ് അവർ ലൈഫ്? വൈ വി ആർ ഹിയർ? വൈ ഡു യു വോണ്ട് ടു സ്റ്റഡി ഇൻ എം സി സി ഓർ ഇൻ സമദർ കോളേജ്? All of you have you all are going through different sort of difficult situations in your studies as usual. So what? എന്തിനാ നിങ്ങൾ ഇത്രയും മെനക്കെട്ടി പഠിത്തമൊക്കെ നടത്തുന്നത്? ഒരുപാട് ബുദ്ധിമുട്ടുകൾ സഹിച്ച് ഹോസ്റ്റലിലും അല്ലാതെയൊക്കെ താമസിച്ച് ഭയങ്കരമായി പ്രതിസന്ധികളിലൂടെ കടന്നു പോകും. മെൻ്റൽ ടെൻഷൻ ഒരു ഭാഗത്ത് ഇതെല്ലാം ഉണ്ട്. ചോദ്യം, ഫോർ വാട്ട്? എന്തിന്? നല്ലൊരു ജോലി കിട്ടാൻ ആണോ? യെസ്. നല്ലൊരു ജോലി കിട്ടിക്കഴിഞ്ഞിട്ട് എന്തോ പരിപാടി? കേൾക്കട്ടെ, നല്ലൊരു ചെറുക്കനെ കെട്ടണം അല്ലേ? വേണ്ടേ? എന്നാൽ എൻ്റെ കൂടെ പോരെ, നമുക്ക് സന്യാസിനിയാവാം. നല്ല കല്യാണം കഴിക്കണം, നല്ല കുടുംബജീവിതം നയിക്കണം, ഒന്ന് രണ്ട് പിള്ളേർ വേണം. കുറച്ച് കഴിയുമ്പോഴോ പിന്നെ അവരെ വളർത്തണം, പിന്നെയോ പിന്നെ അവരുടെ കല്യാണം നടത്തണം. അത് കഴിയുമ്പോഴോ അവരുടെ കൊച്ചുങ്ങളെ നോക്കുന്ന ബേബി കെയർ ഉത്തരവാദിത്വം ഏറ്റെടുക്കണം. അത് കഴിയുമ്പോഴോ നല്ല പ്രായമാകും, കുറച്ച് നാൾ മുടിയൊക്കെ ഡൈ ചെയ്യും, അത് കഴിഞ്ഞിട്ടോ ചത്തുപോകും. This is what is called life. Le idinano ningal ee menakatti paniyokke cheyyune ithrayum prayasapettu cheyyunna ee oru noottandukalayi nadannu varunna process continue cheyanayittano appo njan ennu parayunna oraalu alle ningalil oraalu inge onnum cheyyade ee lokathu janikku polum cheyyillayirunnuvengil ee lokathinu endukku nashtam undu onnum illa appo If you are here in this world, behind that there is a purpose of God. And that purpose is this one, making yourself as a source of light for the entire society, for the entire creation. So be a light to others. മറ്റുള്ളവർക്ക് പ്രകാശമാകാനായിട്ട് മറ്റുള്ളവർ എന്ന കാറ്റഗറിയിൽ നിങ്ങളുടെ ഭാവി വരന്മാരും ഭാവി ഭാര്യമാരും വരുമാരും എല്ലാവരെയും കൂടെ ചേർന്ന് പറയുന്നത് ഒരാൾക്കുണ്ടിയല്ല, ഭാവി കുഞ്ഞുങ്ങളും എല്ലാവരും ആയിരിക്കാം. സോ വാട്ട് ഈസ് ദ അൾട്ടിമേറ്റ് എയിം ഓഫ് അവർ ലൈഫ്? ഒരു നല്ല വെളിച്ചമായിട്ട്, നല്ല പ്രകാശമായിട്ട് നിൽക്കുക എന്നതാണ്. അല്ലെങ്കിൽ ഇലിമിനേറ്റ് ആസ് മച്ച് ആസ് പോസിബിൾ ദ ഡാർക്ക്നെസ് വിച്ച് ഈസ് ഇൻ ദ വേൾഡ്. നമ്മുടെ സമൂഹത്തിലുള്ള ഇരുട്ടിനെ കഴിയുന്നത്ര ഒഴിവാക്കി ഒഴിവാക്കി മേക്കിംഗ് ദ കമ്മ്യൂണിറ്റി ആൻഡ് ദ സൊസൈറ്റി ആസ് മോർ ബ്രൈറ്റ് റിയാലിറ്റി, പ്രകാശപൂർണമാക്കുക നമ്മുടെ സമൂഹത്തെ. അതാണ് നമ്മുടെ ലക്ഷ്യം. അങ്ങനെ അതുകൊണ്ടാണ് കസൻ സാക്കീസ് പറയുന്നത്, ദൈവം തമ്പുരാൻ ഇങ്ങോട്ട് വരാനായിട്ട് സെക്കൻഡ് കമ്മിങ് പോലും എന്തുകൊണ്ട് വൈകുന്നു എന്നുള്ള ഡിസ്കഷനിലാണ് ഇത് പറയുന്നത്. ഗോഡ് ഈസ് വെയിറ്റിംഗ് ഫോർ ലൂസിഫർ. സോ ഹി സേസ് ആഫ്റ്റർ ട്രാൻസ്സബ്സ്റ്റാൻഷിയേറ്റിംഗ് ദ ടെറിബിൾ ഡാർക്നെസ് ഇൻ ടു ലൈറ്റ്, ഹി വിൽ ബി ദ ഗ്രേറ്റ് ആർക്കേഞ്ചൽ. ദെൻ ഗോഡ് വിൽ കം അഗെയിൻ ടു ജഡ്ജ് ദ വേൾഡ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഉദ്ദേശമുണ്ട്. ആ ഉദ്ദേശമാണ് എത്രമാത്രം പ്രകാശപൂർണമാകുവാൻ സാധിക്കുക എന്നത്. പ്രകാശപൂർണമാകുക എന്ന് പറഞ്ഞാൽ ഇതുവരെ ലൈറ്റ് കത്തിച്ചുകൊണ്ട് പ്രകാശമായോ? ഒരു ടോർച്ച് കത്തിച്ച് വെച്ചുകൊണ്ട് പ്രകാശമായോ? ഞാനൊരു പാട്ട്, അച്ഛന്മാർക്ക് നിങ്ങൾക്കും അറിയാവുന്നതായിരിക്കും, വെള്ളിയാഴ്ച ശീമ നമസ്കാരത്തിലെ സന്ധ്യയുടെ ഒരു ബൗസായുണ്ട്, യാക്കോബ് മൽപ്പാൻ എഴുതിയതാണ്, മാതൃവിശുദ്ധ സ്മൃതി സംബന്ധം എന്നുള്ള
ആ 12 meter ഉള്ളതാണ് ഈ യാക്കോബിൻ്റെ ബോസാണ്. അതിലെ ഒരു വരി ഇങ്ങനെയാണ്, മറിയാം തന്നെ തന്മുഖമോർത്താൽ ശോഭാപൂർണം, ഭാഷിക്കുമ്പോൾ ചുണ്ടുകൾ ഇന്നും സൂര്യനുദിപ്പൂ. മനസ്സിലായല്ലോ, കന്യാവരമനെ കുറിച്ചാണ്. മറിയാം തന്നെ തന്മുഖമോർത്താൽ ശോഭാപൂർണം, ഭാഷിക്കുമ്പോൾ ചുണ്ടുകൾ ഇന്നും സൂര്യനുദിപ്പൂ. മറിയാമിൻ്റെ മുഖത്തോട്ട് നോക്കിയാൽ അത് ഭയങ്കര ശോഭയുള്ളതാണ്. അവൾ ഭാഷിക്കുമ്പോൾ, അവൾ സംസാരിക്കുമ്പോൾ ചുണ്ടുകളിൽ സൂര്യനുദിപ്പൂ. ഈ യാക്കോബ് മാർപ്പൻ എങ്ങനെ ഇതുപോലൊരു മെറ്റഫർ അവിടെ കണ്ടെത്തിയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഒരു മനുഷ്യൻ, ഒരു മനുഷ്യ സ്ത്രീ സംസാരിക്കുമ്പോൾ അവളുടെ അധരങ്ങളിൽ സൂര്യനുദിക്കുന്നു എന്ന് പറഞ്ഞാൽ അവളുടെ ഓരോ വാക്കുകളും, അവളുടെ ഓരോ വാക്കും പ്രകാശപൂർണമായിരുന്നു. അപ്പോൾ കന്യകയുടെ ജീവിതത്തിൻ്റെ വലിയ വിജയം അതാണ്, അവൾ സംസാരിക്കുമ്പോഴെല്ലാം ചുണ്ടുകളിൽ സൂര്യനുദിച്ചിരുന്നു. അവളുടെ ഓരോ വാക്കും പരിസരങ്ങളിൽ നല്ലതുപോലെ പ്രകാശം പരത്തിയിരുന്നു. ഇരുണ്ട ഹൃദയങ്ങൾക്ക് അവളുടെ വാക്കുകൾ വെളിച്ചമായിരുന്നു. പക്ഷെ നമ്മളെ എങ്ങനെയാണ്? സമാധാനത്തോടിരിക്കുന്ന ഒരിടത്ത് പോയിട്ട് നമ്മളൊന്ന് വാ തുറന്നു പോയാൽ ഉള്ള സമാധാനം കെടും, അവരുടെ ഉള്ളിലെ ഉള്ള വെളിച്ചവും കെട്ടുപോകും. സത്യമല്ലേ? അപ്പം ഇടയ്ക്കിടയ്ക്ക് ഈ പാട്ട് ഓർത്തോണേ, മറിയാൻ തന്നെ തന്മുഖമോർത്താൽ ശോഭാപൂർണം, ഭാഷിക്കുമ്പോൾ ചുണ്ടുകൾ എന്നും സൂര്യനുദിപ്പൂ. എൻ്റെ കർത്താവേ, വീട്ടിലെൻ്റെ അമ്മയോട് ഞാൻ വർത്താനം പറയുമ്പോൾ എൻ്റെ ചുണ്ടിൽ സൂര്യൻ ഉദിക്കണേ. ഉദിക്കോ? ഞാൻ പറഞ്ഞത്, നമുക്കെങ്ങനെ മറ്റുള്ളവർക്ക് പ്രകാശം നൽകാനായിട്ട് സാധിക്കും? അത് മുഴുവൻ സാധിച്ച ഒരാളാണ് യേശു ക്രിസ്തു. അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞത്, ഐ ആം ദ ലൈറ്റ് ഓഫ് ദ വേൾഡ്, ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാണ്. അവിടെ വേറെ സംശയമൊന്നുമില്ലേ? ലോകത്തിൻ്റെ വെളിച്ചമാണ്. അതുകൊണ്ടല്ലേ കാൽവറി ക്രൂശിൽ കർത്താവ് കടന്ന് ഈ അതിവേദന എടുക്കുന്ന സമയത്തും ചെയ്തതെന്താ? പിതാവേ ഇവരോട് ക്ഷമിക്കണേ, 1000 അല്ല 10,000 സൂര്യനവിടെ ഉദിച്ചു കാണും. താഴെ അമ്മയും ഇത് വല്ലാതെ കരയുന്നത് കൊണ്ടു ആ അമ്മയോട് പറഞ്ഞു, സ്ത്രീയെ നിനക്കൊരു മകൻ ദേണ്ട്, യോഹന്നാൻ. യോഹന്നാനോട് പറഞ്ഞു, നിനക്കൊരു അമ്മ. പുതിയൊരു ബന്ധം ക്രൂശിൻ്റെ ചുവടിൽ ഉടലെടുത്തു. ഹി വാസ് കൺസേൺഡ് അബൌട്ട് ദി അതർ വൺ. അപ്പോഴാ കുരിശി കിടന്ന ഒരു കള്ളം പറഞ്ഞു, യേശു നീ രാജാവാകുമ്പോൾ എന്നെ കൂടെ ഓർക്കണേ, പേടിക്കണ്ട, ഇന്ന് നീ എൻ്റെ കൂടെ പറദീസായിലിരിക്കും. എല്ലായിടത്തും പ്രകാശം പരത്തുകയായിരുന്നു അദ്ദേഹം ചെയ്തത്. അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, ഐ ആം ദ ലൈറ്റ് ഓഫ് ദ വേൾഡ്. അപ്പോൾ ജീവിതത്തിൻ്റെ ആത്യന്തികമായ അർത്ഥം എങ്ങനെ നിമിഷങ്ങളിൽ വെളിച്ചമായി നമുക്ക് തീരാൻ സാധിക്കും? ഇതെല്ലാമാണ് നമ്മുടെ ആധ്യാത്മികതയുടെ ആകത്തുക. അങ്ങനെ വെളിച്ചമാകണമെങ്കിൽ 2 conditions ഉണ്ട്. ഇതുണ്ട് ഇവിടെ, ഞാൻ, വൈസ് പ്രസിഡൻ്റ് അച്ഛന്, രണ്ട് പിള്ളേർ, ഞങ്ങൾ 3 തിരി കത്തിച്ചു വെച്ചു. പക്ഷെ എന്ത് സംഭവിച്ചു? കെട്ടുപോയി. അരലൂതി കെടുത്തിയതാണോ? അല്ല. 2 കാരണങ്ങൾ കൊണ്ട് ഇത് കെടാം. 1, ഇതിൽ എണ്ണ ഇല്ലായിരുന്നുവെങ്കിൽ ഇത് കെട്ടുപോകും അല്ലേ. 2, എണ്ണയുണ്ട് പക്ഷേ ഈ വെളിച്ചത്തിന് താങ്ങാനൊക്കാത്ത കാറ്റടിച്ചപ്പോൾ അത് കെട്ടുപോയി. അപ്പോൾ കെടാതിരിക്കാൻ എന്തൊക്കെ ശ്രദ്ധിക്കണം? 1, നമ്മുടെ എണ്ണ അത് സൂക്ഷിച്ചു വെക്കുക. 2, ആവശ്യത്തിലധികം കടന്നു വരുന്ന മറ്റ് ശക്തികളെ തടയാൻ ശ്രമിക്കുക. ഇതാണ് ഇപ്പോൾ നിങ്ങളുടെ ഈ കാലഘട്ടത്തിൽ നിങ്ങൾ ചെയ്യേണ്ടത്. നിങ്ങളെല്ലാവരും വളരെ സൗന്ദര്യമുള്ളവരാണ്, എല്ലാ രീതിയിലും. മുഖത്ത് നോക്കിയാലും നല്ല ഒരു ഐശ്വര്യമുണ്ട്. പിന്നെ ഈ പ്രായം, ടീനേജ് അല്ലെങ്കിൽ യൗവനത്തിൻ്റെ തുടക്കം എന്നൊക്കെ പറയുന്നത് എപ്പോഴും വളരെ വളരെ സന്തോഷകരമായിട്ടുള്ള, ഏറ്റവും എനർജറ്റിക്കായിട്ടുള്ള അട്രാക്റ്റീവ് പീരീഡ് ആണല്ലോ. 50 വയസ്സ് കഴിഞ്ഞ് ഞാൻ 10-20 വയസ്സിലൊക്കെ എന്ത് യോഗ്യനായിരുന്നറിയാമോ? ഇപ്പോൾ പോയെന്നേ ഉള്ളൂ. അപ്പോൾ ഇതുപോലെ അല്ലാണ്ട് സ്ഥിതി ഇപ്പം നിങ്ങളങ്ങനെയാണ്. അപ്പോൾ
ഇന്നുള്ള പ്രകാശത്തെ കെടുത്താതിരിക്കണമെങ്കിൽ രണ്ട് കാര്യം ശ്രദ്ധിക്കണം. ഒന്ന്, നമ്മുടെ ഉള്ളിലെ എണ്ണ നഷ്ടപ്പെടുത്താതിരിക്കുക. ആ എണ്ണയാണ് നമ്മുടെ ആധ്യാത്മിക ജീവിതം കൊണ്ട് നമ്മൾ നേടിയെടുക്കുന്നത്. നമ്മുടെ പ്രാർത്ഥനകൾ, നോമ്പനുഷ്ഠാനങ്ങൾ, വിശുദ്ധ കുർബാന, ദേവാലയ ആരാധന, തുടർച്ചയായിട്ടുള്ള ദൈവവചന ധ്യാനം, പഠനം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അതുപോലെ തന്നെ മറ്റ് നിങ്ങളുടെ നമ്മുടെ നിങ്ങളുടെ സെക്യുലർ എഡ്യൂക്കേഷൻ, നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളുമൊക്കെ, അതേറ്റവും പ്രാധാന്യം. അതാണ് നമ്മുടെ ബേസിക് ഫ്യുവൽ, ഇന്ധനവത. അറ്റ് ദ സെയിം ടൈം വി ഷുഡ് ബി വെരി കോൺഷ്യസ് അബൌട്ട് ദ എക്സ്റ്റേണൽ ഫോഴ്സസ്. ഈ തിരി കെടുത്തിക്കളയാൻ ആഗ്രഹിക്കുന്ന ചില കാറ്റുണ്ട്. കൊടുങ്കാറ്റാവണമെന്നൊന്നുമില്ല. കൊടുങ്കാറ്റിൻ്റെ പ്രത്യേകത എന്താണെന്നറിയാം? കൊടുങ്കാറ്റ് വന്നാൽ തിരിയൊന്നും കെടുത്തുമൊന്നുമല്ല ചെയ്യുന്നത്, എല്ലാം അട്ടിമറിച്ച് എഴുന്നിട്ടങ്ങ് പോകും. നമ്മളിപ്പോൾ കേരളത്തിൽ കഴിഞ്ഞ 2 വർഷമായിട്ട് കണ്ടുകൊണ്ടിരുന്നു. പക്ഷേ ഇളം കാറ്റുകളായിരിക്കും പലപ്പോഴും കത്തുന്ന ചെറിയ തിരികളെ കെടുത്തുന്നത്. ശരിയല്ലേ? ഇവിടെ ഇരിക്കുന്ന ആരെങ്കിലും വലിയ കുഴപ്പക്കാരാണോ? ഒറ്റ ഒരാൾ പോലും ഇവിടെ ഇരിക്കുന്ന ഒരാൾ പോലും വലിയ കുഴപ്പമുള്ള ആളില്ല. വലുത് പോയിട്ട് ഒരു 50% പോലും കുഴപ്പമുള്ളവരില്ല. 50 പോയിട്ട് ഒരു 40% കുഴപ്പമുള്ളവരില്ല. 40 പോയിട്ട് ഒരു 30% കുഴപ്പമുള്ളവരുമില്ല. പക്ഷേ ചിലപ്പോൾ ഒരു 20% കുഴപ്പം കണ്ടേക്കാം. ചിലപ്പോൾ ഒരു 10% കുഴപ്പം കണ്ടേക്കാം. അതായത് വെളിച്ചം കെടുത്താൻ അത്യാവശ്യം അടുത്തു വരുന്ന ഇളങ്കാറ്റ് പോലെയുള്ള എന്തൊക്കെയോ കയ്യിലുണ്ട്. ഉണ്ടോ മോളെ? അവൾ സത്യമായിട്ട് തലയാട്ടൊന്നുമില്ല, ആട്ടാതിരിക്കുന്നുമില്ല. ഇല്ലെന്നും പറയാൻ വയ്യ, ഉണ്ടെന്നും പറയാൻ വയ്യ. ഞാൻ ആരോടും ചോദിക്കുന്നില്ല. നമ്മുടെയൊക്കെ ജീവിതത്തിൽ സത്യത്തിൽ നമ്മളൊന്നും വലിയ തെറ്റ് ചെയ്യുന്നവരല്ല. പക്ഷേ കൊച്ചു കൊച്ചു മൈനർ മിസ്റ്റേക്സ്, അതാണ് നമുക്ക് എപ്പോഴും എന്താ സ്റ്റംബ്ലിങ് ബ്ലോക്കായിട്ട് നിൽക്കുന്നത്. മൈനർ മിസ്റ്റേക്സ്. ഈ പറഞ്ഞതുപോലെ എന്ത് വെടിവെന്ന് പറഞ്ഞോ ചോദിച്ചോ. പാട്ടും പാടി ഈ ഇതും കൊണ്ടിവിടെ വെച്ച് രാവിലെ വിളക്കും കൊണ്ടുവച്ച് വലിയ കാലത്തിൽ എണ്ണ ഒഴിച്ച് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. അത് കാണണമെന്ന്, നാട്ടുകാർ മുഴുവൻ കാണണം എന്നുള്ള ആഗ്രഹമുണ്ട്. ജിജി അച്ഛൻ അതാണ് സ്ട്രീം ലൈൻ ചെയ്യാനൊക്കെ വെച്ചതാണ്. പക്ഷെ കത്തിച്ചു വെച്ച് 2 മിനിറ്റ് കഴിഞ്ഞ സംഭവം കിട്ടുപോയി അല്ലേ? അപ്പോൾ ഇങ്ങനെ നമ്മുടെ ലൈഫിനെ, നമുക്കുള്ള വെളിച്ചത്തെ കെടുത്തിക്കളയുന്ന എന്തൊക്കെയോ കൊച്ചു കൊച്ചു സംഭവങ്ങൾ, കൊടുങ്കാറ്റുകളൊന്നുമില്ല, പക്ഷെ ആവശ്യമില്ലാതെ വീശുന്ന ചില കാറ്റുകൾ, ആവശ്യമില്ലാതെ ഉണ്ടാകുന്ന ചില സ്വാധീനങ്ങൾ, അതാണ് നമ്മുടെ വെളിച്ചത്തെ കെടുത്തിക്കളയുന്നത്, ആ വെളിച്ചത്തെ ഇല്ലാതാക്കുന്നത്. ഞാനിങ്ങനെ പറഞ്ഞു കൊടുത്തിട്ട് വല്ല കാര്യമുണ്ടോ? നിങ്ങളാരും ഒന്നും മിണ്ടുന്നുമില്ല. ഞാൻ കേട്ടിരിക്കുന്നു, തിരുമേനി പറഞ്ഞു, ഞങ്ങൾ അനുസരിച്ചുകൊണ്ട് അനുസരിക്കുകയല്ല, ഞങ്ങൾ കേട്ടുകൊണ്ടിരിക്കാം എന്നുള്ളത്. കുറച്ച് നേരം കേട്ടുകൊണ്ടിരിക്കുക, പിന്നെ നമുക്ക് സംസാരിക്കാം. അവിടാണ് നമ്മളേറെ ശ്രദ്ധ നമുക്ക് വേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ ഈ ഞാൻ പറഞ്ഞല്ലോ, ഈ കൊച്ചു കൊച്ചു കാറ്റുകൾ അല്ലെങ്കിൽ നമ്മുടെ വെളിച്ചത്തെ കെടുത്തിക്കളയുന്ന കൊച്ചു കൊച്ചു തിന്മകളെന്നൊന്നും പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എന്താ കൊച്ചു കൊച്ചു എറേഴ്സ്, ചെറിയ ചെറിയ വീഴ്ചകൾ, ആ വീഴ്ചകളെ റെക്ടിഫൈ ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കുന്നെങ്കിൽ ഏറ്റവും വലുത്, പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ. ഈ കാലഘട്ടം എന്ന് ഞാൻ പറഞ്ഞാൽ സൈബർ ഏജ്, അല്ലെങ്കിൽ നമ്മൾ നിങ്ങൾക്കിപ്പോൾ പറയാൻ പറ്റുമോ, യു ആർ ലിവിങ് ഇൻ എ വേൾഡ് ഓഫ് റിയാലിറ്റി ഓർ വേൾഡ് ഓഫ് വെർച്വാലിറ്റി? ഇപ്പോൾ മീറ്റിങ്ങിൽ, ഇന്നിപ്പോൾ ദൈവാധീനത്തിന് ഇതെല്ലാം റിയലായിട്ടാണ്. അല്ലെങ്കിൽ മീറ്റിങ്ങുകളൊക്കെ എന്താ, വെർച്വൽ മീറ്റിങ്സാണ് അല്ലേ? സൂം കോൺഫറൻസ്, സൂം ക്ലാസ്. ഇപ്പോൾ കഴിഞ്ഞ 2 വർഷമായിട്ട് സൂം ക്ലാസ് തന്നെയല്ലായിരുന്നു. എന്താ വീട്ടിലിരുന്ന് ചെയ്തത്? വീട്ടിലൊന്ന് ഈ ലാപ്ടോപ്പോ അല്ലെങ്കിൽ ഒരു മൊബൈലോ ഓൺ ചെയ്ത് വെച്ചിട്ട് അധ്യാപികയുടെ ഒരു ഫ്രെയിം അവിടെ വരും, ചിലപ്പോൾ മറ്റുള്ളവരുടെ കണ്ടെന്നിരിക്കും. നമ്മൾ നമ്മുടേത്, നമ്മുടെ വീഡിയോ ഓഫ് ചെയ്യും. പറയുന്നത് നെറ്റിൻ്റെ അല്ലേ, നെറ്റ് പവർഫുൾ അല്ലാത്തതുകൊണ്ട് വീഡിയോ ഓഫ് ചെയ്യും. പല ഉദ്ദേശമുണ്ടെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. എന്നിട്ട് കേട്ടുകൊണ്ടിരിക്കും അധ്യാപിക കുറേ കാര്യം പറയും. ഞാൻ സെമിനാരി ക്ലാസ് എടുക്കുമ്പോൾ ഇങ്ങനെ തന്നെയാണ്. ഞാൻ അവസാനം പിള്ളേരോട് കെഞ്ചിയിട്ടുണ്ട്, ഒരുത്തനെങ്കിലും ഒന്ന് ഓൺ ചെയ്ത് വെക്കും, ഒരുത്തൻ്റെയിലൊന്ന് ഫോൺ എല്ലാം ഇങ്ങനെ
എല്ലാവരുടെയും മോട്ട തല പോലെ ഒന്ന് കണ്ടിട്ട് അടി പേരും കാണും. ഇതിപ്പോൾ ഈ സ്ക്രീനിൽ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു മുഖമെങ്കിലും കണ്ടട്ടെ, ഞാൻ പറയും ഒന്നുമില്ല, ക്ലാസ് റീഷിൻ്റെയെങ്കിലും ഒന്ന് ഓൺ ചെയ്ത് നോക്കുക. അപ്പോൾ പുള്ളിക്കാരൻ മാത്രം വീഡിയോ ഓൺ ചെയ്യും, എന്നിട്ട് ആ പുള്ളിയുടെ മുഖത്ത് നോക്കിക്കൊണ്ട് പറയണം. അപ്പോൾ സത്യത്തിൽ നമ്മുടെ ക്ലാസ് എടുക്കുന്നു, കുട്ടികൾ കേൾക്കുന്നു, വിദ്യാർത്ഥികൾ കേൾക്കുന്നു, പക്ഷേ ഇത് റിയലാണോ വെർച്വലാണോ? സംഭവിക്കുന്നത് എന്താ, നമ്മുടെ വി ആർ നമ്മുടെ എന്തുവാ ഇൻ്റലക്ച്വൽ നോളജിനെ വല്ലാതെ അതിലേക്ക് ആഡ് ചെയ്യുകയാണ്. ഡേ ബൈ ഡേ വി ആർ ആഡിങ് സോ മെനി ഡേറ്റാസ് ടു അവർ ഇൻ്റലക്ട്. ബട്ട് വാട്ട് ഈസ് നീഡഡ് മോർ ദാൻ ദ ഇൻ്റലക്ച്വൽ പെർഫെക്ഷൻ, വി നീഡ് പേഴ്സണൽ റിലേഷൻ, ഷെയറിങ് ഓഫ് ഇമോഷണൽ ഫീലിങ്സ്, സെൻസ് ഓഫ് കമ്മ്യൂണിറ്റി, സോഷ്യലൈസേഷൻ. ഇതൊന്നുമില്ലെങ്കിൽ പിന്നെ ലൈഫിന് അർത്ഥമുണ്ടോ? ഉണ്ടോ? ഈ സോഷ്യോളജി ഇന്നലെ ആരണ്ടൊക്കെ കണ്ടായിരുന്നു ഇവിടെ സോഷ്യോളജിക്കാർ. സോഷ്യോളജിയിലെ ബേസിക് ഒരു തീമല്ലേ, ഒരു ഒരു ഡെഫിനിഷൻ അല്ലേ, മാൻ ഈസ് എ സോഷ്യൽ ആനിമൽ, ഹ്യൂമൻ ബീങ് ഈസ് എ സോഷ്യൽ ആനിമൽ. പക്ഷെ ഇപ്പം ഇനി അത് പറയാൻ പറ്റുമോ? ഹ്യൂമൻ ബീങ് ഈസ് എ വെർച്വൽ ബീങ് എന്ന് പറയേണ്ട, റീഡിഫൈൻ ചെയ്യേണ്ട സമയമായി. അപ്പോൾ അങ്ങനൊരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് ഫ്യൂച്ചറിൽ സംഭവം, ഇതൊരു എനിക്ക് തോന്നുന്നു ഇതൊരു എക്സിസ്റ്റൻഷ്യൽ ഇഷ്യൂ ആണ്. മനുഷ്യർക്ക് എന്തുമാത്രം ഇത് പ്രയോജനകരമാകും? ഒരു ഭാഗത്ത് ഈ പറഞ്ഞ എന്തുവാ ഡേറ്റ കളക്ഷനും നമ്മുടെ അറിവും ഒക്കെ ഒരുപാട് വർദ്ധിക്കും, പക്ഷേ വ്യക്തിത്വത്തിൻ്റെ വികാസവും പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ്, അതുപോലെ തന്നെ ദ എബിലിറ്റി ടു ഇൻട്രാക്ട് ദ സൊസൈറ്റി ആൻഡ് ദ എബിലിറ്റി ടു ഫേസ് ദ ഇഷ്യൂസ് ഓഫ് റിയൽ ലൈഫ്, അതൊരു പ്രയാസമായിട്ട് മാറും. അങ്ങനൊരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ അവിടെ നമുക്ക് ഒരുപാട് ഉത്തരവാദിത്വം ഉള്ളത് ഞാൻ ആദ്യം പറഞ്ഞ ഈ സംഗതിയാണ്. ഈ നമ്മുടെ സൊസൈറ്റി അല്ലെങ്കിൽ സമൂഹവും സാഹചര്യവും ഓരോ ദിവസം കഴിയുന്തോറും മാറി മാറി വരുന്നു. അപ്പം അതുകൊണ്ട് നമ്മുടെ ഉള്ളിലെ പ്രകാശത്തെ വേണ്ടതുപോലെ ജ്വലിപ്പിക്കാൻ സാധിക്കാതെ പോകുന്നു. ഇപ്പം എം ജി ഒ സി എസ് എം കലാമേള കഴിഞ്ഞ വർഷം നടത്തി, ഓൺലൈൻ കലാമേള. പിള്ളേരെല്ലാം പങ്കെടുത്ത പിള്ളേരൊക്കെ നന്നായിട്ട് ചെയ്തു, അവരവിടെ തനത്താനിരുന്ന് പാട്ടുപാടി, ഒരാൾ പ്രസംഗിച്ചു, അതുമൊക്കെ ചെയ്തു. അതേസമയം ഒരു 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 വേദിയിലാണെങ്കിൽ ആ പെർഫോമൻസിന് അതിൻ്റെ എന്തോ പറയുക, അതിൻ്റെ റിയാലിറ്റി കുറച്ചുകൂടെ റിയലായിരിക്കും അല്ലേ. മറ്റേത് അത് തന്നെത്താൻ പാടുന്നു, അല്ലേ എന്തെങ്കിലും പ്രസംഗിക്കുന്നു, നമ്മൾ ദൂരെ ഇരുന്നുകൊണ്ട് ജഡ്ജസ് കാണുന്നു. ഓൺലൈൻ കോമ്പറ്റീഷൻ വല്ല അർത്ഥമുണ്ടോ കാര്യത്തിൽ? പിന്നെ നടത്താതിരിക്കാത്തതുകൊണ്ട് നടത്തുക. അപ്പോൾ യഥാർത്ഥത്തിൽ നമുക്ക് വേണ്ടത് ഈ കാലഘട്ടത്തിൽ നമ്മുടെ അന്തരംഗത്തിലെ വെളിച്ചത്തെ തന്നെ നമ്മൾ കണ്ടെത്തണം. നമ്മളെ സൃഷ്ടിച്ചിഞ്ഞോട്ടാക്കിയപ്പോൾ എല്ലാവരുടെയും ഉള്ളിൽ ഒരു തിരി കത്തിച്ച് കൊടുത്തിട്ടുണ്ട്. കമോദിസായിലൂടെ ആ നാളം ജ്വലിപ്പിച്ചതാണ്. അത് കെട്ടുപോകാതെ അതാത് സമയങ്ങളിൽ അതിന് വേണ്ട എണ്ണ ഒഴിച്ചു കൊടുക്കുക എന്നത് ഒരു ദൗത്യം. രണ്ടാമത്തെ ദൗത്യം, അതാത് സന്ദർഭങ്ങളിൽ ഇങ്ങനെ പതുക്കെ സ്നേഹപൂർവ്വം തലോടാനായിട്ട് കടന്നു വരുന്ന ഇളങ്കാറ്റുണ്ട്. ഇളങ്കാറ്റിനെ എല്ലാവർക്കും ഇഷ്ടമല്ലേ അല്ലേ? ഇങ്ങനെ ഇലയൊക്കെ കടന്ന് ഇങ്ങനെ തുള്ളിക്കളിക്കും, നമ്മുടെ ശരീരത്തിൻ്റെ മൊത്തം ഒരു കുളിർമ ചൂട് പിടിച്ചിരിക്കും. ഒരു ഇളങ്കാറ്റ് കിട്ടിയ എന്ത് സുഖമാണ്. പക്ഷേ ഈ സുഖം തരുന്ന ഇളങ്കാറ്റുകളാണ് നമ്മുടെ തിരികളെ കെടുത്തുന്നതെന്നുള്ള കാര്യം നമ്മൾ ഓർക്കുന്നില്ല. നമ്മുടെ ഉള്ളിലെ വെളിച്ചത്തെ കെടുത്തി കളയുന്നത് ഈ ഇളങ്കാറ്റാണെന്നുള്ളത് നമ്മൾ അറിയുന്നില്ല. അതുകൊണ്ട് നമ്മൾ ആരെയാ കൂടുതൽ കെയർഫുൾ ആകേണ്ടത്? ഈ ഇളങ്കാറ്റുകളെ, നിങ്ങൾക്ക് അർത്ഥമൊക്കെ കിട്ടുന്നുണ്ടോ? അവിടെ ഞാൻ പറയുന്നില്ല വേറെ എന്താണ്, ഈ ഇളങ്കാറ്റുകളെയാണ് ഏറെ ശ്രദ്ധിക്കേണ്ടത്. അതുകൊണ്ടാണ് ദാവീദിൻ്റെ ഒരു പ്രാർത്ഥനയിലുണ്ടല്ലോ, നിന്നെ സ്തുതിക്കേണ്ടതിന് എൻ്റെ ആത്മാവിനെ കാരാഗ്രഹത്തിൽ നിന്ന് വിടുവിക്കണമേ. ഈ കാരാഗ്രഹം എന്ന് പറഞ്ഞാൽ വലിയ മതിൽക്കെട്ട് കൊണ്ട് വലിയ കരിങ്കല്ല് കൊണ്ട് കെട്ടിയ കാരാഗ്രഹമൊന്നുമല്ല. നിങ്ങൾ കുമ്പസാരിച്ചിട്ടുണ്ടോ? കുമ്പസാരിച്ച് കാണണോ? ഇത്രയും പറയാനൊക്കെ ആയാലും ഈ ഞാൻ അച്ഛനായിരുന്നപ്പോഴേ ഈ കുമ്പസാര രഹസ്യം പറയല്ലേ, അങ്ങനെ ചിന്തിച്ചേക്കരുത്.
അച്ഛനായിരുന്നപ്പോൾ പല മനുഷ്യരുടെ എൻ്റെയും പ്രശ്നം അത് തന്നെയായിരുന്നു. നമ്മൾ കുമ്പസാരിക്കാനായിട്ട് ചെന്നിരിക്കുമ്പോൾ പലരുടെയും പൊതുവായ ഒരു ഒരു കൺഫെഷൻ ഐറ്റം ഉണ്ട്, പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ കോൺസെൻട്രേഷൻ ഇല്ല. ശരിയാണോ? എല്ലാവർക്കും ഉണ്ടായിട്ട്, എനിക്കുണ്ടായിരുന്നു, നിങ്ങൾക്ക് ഉണ്ടായിരുന്നോ? ഇല്ലല്ലേ. എൻ്റെ ദൈവമേ, ദൈവത്തിന് സ്തുതി, ഒരു കോൺസെൻട്രേഷൻ ഒട്ടും പ്രയാസമില്ലാത്ത കുറച്ച് പിള്ളേരെ മദ്രാസിൽ കണ്ടു, താമ്പരത്തെ കണ്ടു. നിങ്ങൾക്കുണ്ടോ മക്കളെ? പ്രാർത്ഥിക്കുമ്പോൾ കോൺസെൻട്രേഷൻ്റെ പ്രശ്നമുണ്ടോ? ഏ, കിട്ടാതെ പോകുന്നുണ്ടല്ലേ. അവരാമ്പിള്ളേരുള്ള സത്യം പറഞ്ഞു. പെൺപിള്ളേർ ബുദ്ധിമതികളാണ്. പണ്ടേ എങ്ങനെയാണല്ലോ, വേദം തോട്ടത്തിൽ തൊട്ടെ ബുദ്ധിമതികൾ ഇവരായിരുന്നല്ലോ. ഇവർ തലയാട്ടത്തുമില്ല, ഇവരുടെ മനസ്സെന്താന്ന് വായിച്ചറിയാൻ വലിയ പാടാണ് കേട്ടോ. അതുകൊണ്ട് ബി കെയർഫുൾ. പെൺപിള്ളേരോട് ഇൻട്രാക്ട് ചെയ്യുമ്പോൾ എപ്പോഴും ഓർത്തോണം, ഇവരുടെ മനസ്സ് അത്ര പെട്ടെന്നൊന്നും വായിച്ചെടുക്കാൻ പറ്റുകയില്ല. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് ഹാൻഡിൽ വിത്ത് കെയർ എന്നൊക്കെ പറയുന്നില്ലേ, എന്ന് വേണം. നിങ്ങളെ ഞാൻ കളിയാക്കിയൊന്നുമല്ല, നിങ്ങളുടെ ആ മനസ്സിൻ്റെ പവറിനെയും നിങ്ങളുടെ മെൻ്റൽ പവറിനെയും സ്ട്രെങ്തിനെയും ഞാൻ അപ്രീഷിയേറ്റ് ചെയ്തതാണ്. ഒരു സംഭവം എളുപ്പത്തിൽ മനസ്സിലാക്കാമെന്ന് പറഞ്ഞപ്പോൾ എന്നെ വരെ കാര്യമുണ്ട് ഉണ്ടോ? മനസ്സിലാക്കാനായിട്ട് കുറച്ച് അധ്വാനം വരുമ്പോഴല്ലേ ആ സംഭവം കുറച്ച് സ്ട്രോങ് ആണെന്ന് മനസ്സ് പറയാൻ പറ്റുള്ളൂ അല്ലേ. അവിടെ കിടക്കുന്ന മണൽത്തരി, ഒരു ഒരു കൈ കൊണ്ട് മണൽത്തരി വാരി അതിന് എറിയാൻ പറന്നു വീണു പോവും. പക്ഷെ അതുപോലാണ് ഒരു കരിങ്കല്ലിൻ്റെ കഷ്ണം, അതങ്ങ് പറക്കണമെങ്കിലും അതിന് ഇടിച്ച് പൊട്ടിച്ചിട്ടുണ്ടെങ്കിൽ കുറേ അധ്വാനം വേണം എന്ന് പറഞ്ഞ പോലെ നിങ്ങളുടെ മനസ്സ്. നിങ്ങൾ സ്ട്രോങ് ആളുകൾ, അതുകൊണ്ടാണ് നിങ്ങൾ മിണ്ടാതിരിക്കുന്നത്. ഈ കുമ്പസാരത്തിൽ പലരും പറയുന്നതാണ് പ്രാർത്ഥിക്കുമ്പോൾ കോൺസെൻട്രേഷൻ ഇല്ല. ശരിയാ, നമ്മൾ സ്വർഗസ്വനായ പിതാവേ എന്ന് തുടങ്ങും. അത് കഴിയുമ്പോഴേക്കും ആ സ്വർഗസ്വനായ പിതാവ് സ്വർഗത്തിലെ പിതാവ് എന്ന് കഴിഞ്ഞപ്പോഴേക്കും പിന്നെ നമ്മൾ ഭൂമിയിലൂടെ ഊടാടുക. അന്നത്തെ രാവിലെ ക്ലാസ്സിലെ കാര്യങ്ങളൊക്കെ ഓർത്തു, അവിടെ നടന്ന സംഭവങ്ങൾ ഓരോന്ന് ഓർത്തു. അത് കഴിഞ്ഞപ്പോഴാണ് അതിങ്ങനെ, അതും ഇങ്ങനെ ഓർത്ത് മനസ്സിൽ കൂടെ കൊണ്ട് പിന്നെ നാവുകൊണ്ട് ഇങ്ങനെ സ്വർഗ്ഗ ഞങ്ങളുടെ നിൻ്റെ രാജ്യം പോകും, അങ്ങനെ ആവണേ ഇങ്ങനെ ആവണേ എന്നൊക്കെ പറയും. അപ്പോൾ പിന്നെ കൃപ നിറഞ്ഞാൽ പറയുമേ, അപ്പോൾ പിന്നെയും കൃപ നിറഞ്ഞാൽ പറയുമേ, അത്രയും വന്നു പിന്നെയും മനസ്സ് പോയി അല്ലേ. ഇത് നമുക്ക് എല്ലാവർക്കും സംഭവിക്കുന്നതാണ്. എന്താ അതിൻ്റെ കാരണം എന്ന് നിങ്ങൾ നിങ്ങളുടെ ഫേസ്ബുക്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ എന്തുവാ മറ്റേ സാധനം വരുന്നത് ഫേസ്ബുക്കെല്ലാം അല്ല, നമ്മളെ മറ്റേ വേറെ ഉണ്ടല്ലോ, വാട്സപ്പ്. വാട്സപ്പിലൊക്കെ മെസ്സേജ് ചെയ്യുമ്പോഴും ഫേസ്ബുക്ക് നോക്കിക്കൊണ്ടിരിക്കുമ്പോഴും പടക്കം പിടിച്ചാൽ നിങ്ങൾ അറിയുമോ? അറിയോ? ഇല്ല. ഫേസ്ബുക്കിലോ അല്ലെങ്കിൽ നെറ്റിലോ കയറി ഇഷ്ടമുള്ള സംഭവങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയോ ആരോടെങ്കിലും ചാറ്റ് ചെയ്യുകയോ ചെയ്താൽ നമ്മളൊക്കെ കേൾക്കുന്നതല്ലേ അമ്മമാരും അമ്മമാരൊക്കെ, എടാ ഒന്ന് എണ്ണീറ്റ് പോടാം, ഒന്ന് എണ്ണീറ്റ് പോടാം, 100 പ്രാവശ്യം കേരളം കേൾക്കുകയല്ല. നിങ്ങൾ മാത്രമൊന്നുമല്ല കേട്ടോ, ചമ്മാശന്മാരൊക്കെ ഉണ്ടെങ്കിലും അവരോടെ ചമ്മാശന്മാരില്ല അവിടെ, ഞാൻ പറയുന്നില്ല, ഒരാളെ ഉള്ളൂ. പിന്നെ വല്ലപ്പോഴുമൊക്കെ എൻ്റെ സെക്രട്ടറിയേഷൻ അങ്ങനെ അസുഖം ഉണ്ടെന്നേ ഉള്ളൂ. 2 പ്രാവശ്യം ഞാൻ വിളിച്ചാലേ കേൾക്കുകയുള്ളൂ. എന്തേ കാരണം നോക്കുമ്പോൾ ഈ ഇതിനകത്തായിരിക്കും. നമുക്ക് എല്ലാവർക്കും ഉള്ളൊരു അസുഖമാണ് പടക്കം പൊട്ടിച്ച കേൾക്കുകയില്ല, അത്രമാത്രം കോൺസെൻട്രേഷനാണ്. പക്ഷേ അങ്ങനെ കോൺസെൻട്രേഷനുള്ള നമുക്കാണ് പ്രാർത്ഥനയ്ക്കിരിക്കുമ്പോൾ ഒരു നിമിഷം സ്വർഗസ്വനായ പിതാവേ എന്നുള്ളത് മാത്രം ഓർമ്മയോടെ പറയും. പിന്നെ അങ്ങ് പറഞ്ഞു പോകുന്നു, മനസ്സ് വേറെ എവിടെയൊക്കെയാണ്. ഇങ്ങനെ മനസ്സ് ഇങ്ങനെ ഓടി നടക്കുക, ഈ കാർമേഘം പോലെ മഴമേഘങ്ങളെ ഇങ്ങനെ ആകാശത്ത് കാണുമ്പോൾ നമ്മൾ വരയ്ക്കും ഇപ്പം മഴ പെയ്യുന്നു, 10 മിനിറ്റ് കഴിയുമ്പോഴായിരിക്കും ഏതോ ഒരു കാറ്റ് വന്ന് ആ മഴമേഘം ഓടിച്ചുകൊണ്ട് പോകും, വേറൊരു സ്ഥലത്ത് പോയി പെയ്യും അല്ലേ. കണ്ടിട്ടില്ലേ അങ്ങനത്തെ? അത് കാണണമെങ്കിൽ പലപ്പോഴും വെളിച്ചത്തിറങ്ങി വെള്ളോട്ടൊക്കെ നോക്കണം, പ്രകൃതിയെ കാണുകയും ആകാശത്തോട്ട് നോക്കുകയും നക്ഷത്രം വിരിയുന്നുണ്ടോ എങ്ങനെയാന്നൊക്കെ രാവും പോലൊക്കെ നോക്കിയാലേ ഒക്കെയുള്ളൂ. നല്ല രസമുള്ള കാഴ്ചയാണ് അത്, ഈ മേഘം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് പിടിച്ചു നിർത്താൻ ഒക്കെയില്ല, കാരണം ഇവിടുന്ന് കാറ്റടിക്കുകയാണ്. നമ്മുടെ കാര്യം ഇതുപോലെ. അപ്പോൾ കൊച്ചു കൊച്ച പ്രശ്നങ്ങളാണ് നമ്മുടെ വെളിച്ചത്തെ കെടുത്തി കളയുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഈ ഇളങ്കാറ്റെന്നുള്ള പ്രയോഗം എടുത്തത്. വളരെ 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 തലോടലുള്ളതാണ്, വളരെ സുഖപ്രദമാണ്, പക്ഷേ അത് കെടുത്തുന്നത് നമ്മുടെ വെളിച്ചത്തെയാണ്. പക്ഷേ വാട്ട് ഇസ് ദ ടാസ്ക്? നമ്മുടെ ടാസ്ക് എന്താണ്? ലൈറ്റ് ടു ബി ലൈറ്റ് ആണ്.
നമ്മൾ പ്രകാശിക്കുവാനായിട്ട് പ്രകാശിതരായവരാണ്, പ്രകാശിക്കുവാനായിട്ട് പ്രകാശിതരായ ആളുകളാണ്. അപ്പോൾ നമ്മുടെ സമൂഹത്തിന് പ്രകാശം നൽകാൻ സാധിക്കുന്നുണ്ടോ? ക്ലാസ് റൂമായിരിക്കാം, സൗഹൃദ വലയമായിരിക്കാം, വീടായിരിക്കാം, ഇങ്ങനെ അങ്ങനെയുള്ള ഒരു ആധ്യാത്മികതയെക്കുറിച്ച് ചിന്തിക്കാൻ ശ്രദ്ധിക്കുക. രണ്ടാമത് ഞാൻ പറഞ്ഞല്ലോ, നമ്മളിന്ന് കൺഫ്രണ്ട് ചെയ്യുന്നത് വേർ ഇസ് റിയാലിറ്റി എന്നുള്ളതിനെക്കുറിച്ചാണ്. ഞാൻ ഈ ഇടയ്ക്ക് ചിന്തിച്ചിട്ടുണ്ട്, ഇങ്ങനെ ഈ ഇപ്പോഴത്തെ ഈ വെർച്വൽ വേൾഡ് അങ്ങനെ ഒന്ന് തുടർന്നാൽ, പ്രത്യേകിച്ച് ഇപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, ഇവിടെ ആരോടെ പരിചയപ്പെട്ടായിരുന്നു ഇന്നലെ, ഇന്നലെ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ വീട്ടിൽ പോയ വീട്ടിലെ കൊച്ച്, അവൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പഠിക്കാൻ ജർമ്മനി പോയിരിക്കുകയാണ്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് AI ഒരുപാട് അഡ്വാൻസ്ഡാണ്, ഒരുപാട് പോസിറ്റീവ് സാധനമുണ്ട്, ഒരുപാട് അതേക്കുറിച്ച് നമുക്ക്, ഞാൻ അല്പമൊക്കെ അതിനെക്കുറിച്ച് വായിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അത് നമുക്ക് ഇമാജിൻ ചെയ്യാൻ നോക്കുന്നതിനപ്പുറമാണ് അല്ലേ. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഒരു സിനിമ ഉണ്ടായിരുന്നല്ലോ, എന്തോ അലക്സേ, റോബോട്ടിൻ്റെ ആൻഡ്രോയിഡ് കുഞ്ഞപ്പൻ. അപ്പം നിങ്ങൾ കാര്യം ഈ തിരുമേനി സിനിമ വിടാത്ത ആളാണ്. അങ്ങനൊന്നും വേണ്ടാത്തൊന്നും ചിന്തിച്ചു കൂട്ടല്ലേ. ഇതെൻ്റെ കൂടെ ഉള്ളവരെനിക്ക് പറഞ്ഞു തരും ഓരോ സംഗതികളെക്കുറിച്ച്, അവർക്കറിയാം എനിക്കിതൊക്കെ അറിയാൻ ആഗ്രഹമുണ്ടെന്നുള്ളൂ. കാരണം നിങ്ങളെപ്പോലുള്ള പുള്ളികളോടല്ലേ സംസാരിക്കേണ്ടത്. ഇതൊന്നും അറിയാൻ മെതിഞ്ഞിട്ട് വന്നാൽ ഇങ്ങേരെ ഏതാണ്ട് പതിനഞ്ചാം നൂറ്റാണ്ട് ജീവിച്ചിരിക്കേണ്ട ഒരു മനുഷ്യനായിരുന്നു പറയും. അതുണ്ടാകാതിരിക്കാനായിട്ട് ഇതൊക്കെ അറിയുന്നതേ ഉള്ളൂ കേട്ടോ. അത് നല്ല ഫിലിമൊക്കെ കാണണം, കണ്ടേ പറ്റൂ. കാരണം സോഷ്യൽ ചേഞ്ചസ്, അതിൻ്റെ നേട്ടങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കണം, സോഷ്യൽ ബോത്ത് നെഗറ്റീവ്സ് ആൻഡ് പോസിറ്റീവ്സ്. അപ്പോൾ ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്നതിൻ്റെയാണ് അതിൻ്റെ അഡ്വാൻറ്റേജ്. നമ്മളൊക്കെ ഇമാജിൻ ചെയ്യാൻ കഴിയുന്നതിനേക്കാൾ അപ്പുറം, പക്ഷേ അവിടെയും നമുക്കൊരു വിഷയം എന്താണ്? ഈ ലോകവും ഇങ്ങനെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത് എല്ലാ നിലകളിലും നമ്മുടെ ജീവിതത്തെ ബാധിക്കും. ഇവൻ വി ക്യാൻ കമ്മ്യൂണിക്കേറ്റ് അവർ ഇമോഷൻസ് ത്രൂ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. ദെൻ വാട്ട് ഇസ് ദ നീഡ് ഓഫ് പേഴ്സണൽ റിലേഷൻ? വാട്ട് ഇസ് ദ നീഡ് ഓഫ് ഫിസിക്കൽ പ്രസൻസ്? ഇങ്ങനെയുള്ള ബേസിക് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അങ്ങനെ വരുമ്പോൾ ഈവൻ ദി എക്സിസ്റ്റൻസ് ഓഫ് ഗോഡ്, ഈസ് ദർ എനിത്തിങ് ലൈക്ക് അബ്സല്യൂട്ട് റിയാലിറ്റി, ഇതെല്ലാം ചോദ്യം ചെയ്യപ്പെടും. പക്ഷേ ഇതിനൊക്കെ അപ്പുറമായിട്ടുള്ള ഒരു സത്യവും ഇതെല്ലാം ഉണ്ടെന്നുള്ളത് യാഥാർത്ഥ്യവും. പക്ഷേ തലമുറകളെ ട്വിസ്റ്റ് ചെയ്യാനായിട്ട് ഇത്രയും പോസിറ്റീവായിട്ടുള്ള ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കും സാധിക്കും. അപ്പം അങ്ങനെയുള്ള ലോകത്താണ് നിങ്ങൾ ജീവിക്കുന്നതെന്ന് നിങ്ങൾ നല്ല അവയറായിരിക്കണം. അതുകൊണ്ട് പഠിക്കുക, നല്ലതുപോലെ നല്ലതുപോലെ ഗ്രഹിക്കുക. ശാസ്ത്രത്തിൻ്റെ സാങ്കേതികവിദ്യയുടെ അഡ്വാൻസ്ഡ് എലമെൻറ്റ്സ് എന്തെല്ലാം ഉണ്ടോ അതെന്തുമാത്രം ഉൾക്കൊള്ളാൻ സാധിക്കുമോ അത്രയും ഉൾക്കൊള്ളുക. ബട്ട് അറ്റ് ദ സെയിം ടൈം റിമെമ്പർ, എ ലൈറ്റ് ഈസ് ലിറ്റൻ ഇൻ യുവർ ഹാർട്ട്. നിങ്ങളുടെ ഹൃദയത്തിലൊരു വെളിച്ചം കത്തിച്ചു തന്നിട്ടുണ്ട്. ആ വെളിച്ചത്തെ കെടുത്താതെ ലോകത്തിൻ്റെ വെളിച്ചമാകുവാനുള്ള ഒരു വലിയ കോളിംഗ് നിങ്ങൾക്കുണ്ട്. ആ വെളിച്ചമായിരിക്കാം നാളെ നിങ്ങൾ ജോലി ചെയ്യാൻ പോകുന്ന ഒരു ഓഫീസിൽ കാണിക്കാൻ സാധിക്കുന്നു. ഒരു ഡോക്ടർ നൽകുന്ന വെളിച്ചം അതായിരിക്കാം. അദ്ദേഹത്തിന് അല്ലാതെ അദ്ദേഹം അക്യൂർ ചെയ്തിരിക്കുന്ന നോളജ്, അത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആവട്ടെ വേറെ ഏത് ടൈപ്പ് ആവട്ടെ, ഇതിൻ്റെ എല്ലാം അതെല്ലാം യാഥാർത്ഥ്യമാക്കി മറ്റൊരാളിലേക്ക് നൽകാൻ വേണ്ടിയിരിക്കുന്ന വെളിച്ചം അന്തരംഗത്തിലെ ആ കെടാത്ത കൊച്ചു നാളമാണ്. ആ നാളം അതാണ് നമുക്ക് ഓരോ ദിവസവും കൂടുതൽ പ്രകാശിപ്പിക്കേണ്ടത്. അങ്ങനെ അത് പ്രകാശിച്ച് 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 വരുമ്പോൾ നമ്മുടെ ഉള്ളിലെ ഇരുട്ട് കസൻ സാക്കീസ് പറഞ്ഞതുപോലെ ട്രാൻസബ്സ്റ്റാൻഷിയേറ്റ് ദ ടെറിബിൾ ഡാർക്ക്നെസ് ഇൻ ടു ലൈറ്റ്. ആ ഒരു വലിയ പ്രക്രിയ സാധ്യമാകും. ഞാൻ നിർത്തുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. കൂട്ടത്തിൽ എന്നെയും ഈ അച്ഛന്മാരെയും അനുഗ്രഹിക്കട്ടെ. എന്തെങ്കിലും ചോദ്യങ്ങൾ ചോദിക്കുന്നേ ചോദിക്കാം. ഞാൻ പറഞ്ഞതിനോട് കൗണ്ടർ ചെയ്യണമെങ്കിൽ കൗണ്ടർ ചെയ്യാം. നിങ്ങൾക്കതിനോട് എങ്ങനെ വേണമെങ്കിലും റിയാക്റ്റ് ചെയ്യാം. പിന്നെ ഇങ്ങോട്ട് എഴുന്നേറ്റ് വന്ന് ഉപദ്രവിക്കാതിരുന്നാൽ മാത്രം മതി. എങ്ങനെ കൗണ്ടർ ചെയ്യാനുള്ള റൈറ്റ് നിങ്ങൾക്കുണ്ടെന്ന് അറിയിച്ച് എൻ്റെ വാക്ക് നിർത്തുന്നു.
Okay, the floor is all yours. Usually we don't get an opportunity like this. So Tirumeni has openly challenged, if anyone has got an idea that is against the what Tirumeni said, you could put it forth, or you could bring out any new ideas or any questions from your side is welcome. We are running out of time, but hence I would request you to kindly come up with your questions or your suggestions or your counter ideas, whatever it is, ASAP. So anyone can come forward. Not restricted to students as well. Anything that Tirumeni wants to do. Yeah, Amal. തിരുമേനി ഇപ്പം ഞങ്ങളിപ്പം ഒരു എം ജി ഒ സിസും യൂണിറ്റായിട്ട് ഞങ്ങൾ ഇപ്പം കുട്ടികളുടെ ഇടയിലോട്ട് ഞങ്ങൾ പോകുമ്പം പലപ്പോഴും ഞങ്ങൾക്ക് ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലമാണ് കുട്ടികളെ നമ്മുടെ യൂണിറ്റിലോട്ട് കൊണ്ടുവരാനൊക്കെ. അത് അവർ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. പലരും വീടുകളിൽ അല്ലെങ്കിൽ അവരായിരുന്ന സ്ഥലങ്ങളിൽ പോകാത്തവരുണ്ട്. അങ്ങനെയുള്ളവരെ കൊണ്ടുവരുമ്പോൾ അവർ ചോദിക്കുന്ന അല്ലെങ്കിൽ അവരിപ്പോൾ പോകാൻ അവരാഗ്രഹിക്കുന്ന ഒരു സ്ഥലം എന്ന് പറഞ്ഞാൽ ഇപ്പം പലതരത്തിലുള്ള പ്രെയർ ഗ്രൂപ്പ്സ് നമ്മുടെ ഇടയിലുണ്ട്. അപ്പോൾ അത് ഫെലോഷിപ്സ് ആയിട്ടൊക്കെ ഉണ്ട്. സോ നമ്മൾ ഇപ്പം ലൈക്ക് നമ്മളുടെ ഇപ്പോൾ ഒരു എം ജി ഒ സിസം എന്ന നിലയിൽ നമ്മൾ അവരുടെ മുന്നിലേക്ക് കൊടുക്കുന്ന ഒരു ആൾട്ടർനേറ്റീവ്. അപ്പം ഞങ്ങൾ പള്ളിയിൽ വരണം എന്ന് നമ്മൾ പറയുമ്പോഴും പലപ്പോഴും അവർ അതിനോട് വിമുഖത തന്നെ കാണിക്കുകയാണ്. അവർക്ക് പറയാനുള്ള എക്സ്ക്യൂസസ് ലൈക്ക് അവർക്ക് തൊട്ടടുത്തുള്ള പള്ളി പോയിക്കൂടെ, ഇപ്പോൾ തൊട്ടടുത്ത് മർത്തോമപ്പള്ളിയാണെങ്കിൽ മർത്തോമപ്പള്ളി പൊക്കൂടെ. അപ്പം നമ്മൾ ലൈക്ക് ഞങ്ങൾ കൺവിൻസ് ചെയ്യാൻ ഞങ്ങൾ ശ്രമിക്കുമ്പോൾ പലപ്പോഴും ഞങ്ങൾക്ക് കിട്ടുന്ന ഒരു റെസ്പോൺസ് എന്ന് പറഞ്ഞ ഇതാണ്, ലൈക്ക് പീപ്പിൾ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ്. ഇപ്പം നമ്മൾ പലപ്പോഴും നമ്മൾ കുർബാനയാണെങ്കിലും നമ്മുടെ കുർബാന നമ്മൾ അറ്റൻഡ് ചെയ്യണമെന്ന് തോന്നുന്നു, ആ കുർബാനയിൽ അറ്റൻഡ് ചെയ്യുന്നതിൻ്റെ സിഗ്നിഫിക്കൻസോ റെലവൻസോ പിള്ളേർ മനസ്സിലാക്കാതെ പോകുന്നു. അപ്പം ലൈക്ക് നമ്മുടെ അത് ലൈക്ക് ഞങ്ങൾ എങ്ങനെ അതിനെ അപ്രോച്ച് ചെയ്യണം? ലൈക്ക് കുട്ടികളുടെ ഇടയിൽ രണ്ട് ക്വസ്റ്റ്യനാണ് ഞങ്ങൾക്ക് മുന്നോട്ട് വരുന്നത്. ഒന്ന്, ഞങ്ങൾക്ക് തൊട്ടടുത്ത് മർത്തോമപ്പള്ളിയുണ്ട്, കാത്തലിക് പള്ളിയുണ്ട്. ഇപ്പം ഞങ്ങൾ പറയുന്ന ഒരു മറുപടി എന്ന് പറയുന്നത് നമ്മുടെ കുർബാനയാണ്, ആ കുർബാനയിൽ കുഞ്ഞുനാൾ തൊട്ട് നമ്മൾ പഠിച്ചു വന്ന കാര്യങ്ങളെ ആണ്, അത് മനസ്സിലാക്കി നമ്മൾ അതിൽ പങ്കെടുക്കുമ്പോഴേ ആ കുർബാനയോട് അർത്ഥമേ ഉള്ളൂ എന്ന് നമ്മൾ പറയുമ്പോഴും അത് അത്രയും കൺവിൻസിങ് ആയിട്ട് അവർക്ക് വരുന്നില്ല എന്നുള്ളതാണ് സത്യം. അത് ഞങ്ങളുടെ ഒരു തെറ്റാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. പിന്നീട് അതോടൊപ്പം തന്നെ ഈ ന്യൂ ഏജ് വരുന്ന ഡിഫറെൻറ്റ് പ്രെയർ ഗ്രൂപ്പ്സ് അവരുടെ മോഡ് ഓഫ് ലൈക്ക് ഇൻ ലൈക്ക് ആസ് ഇട്ടുള്ള ദേ ഡിസ്റിഗാർഡ് വാട്ട് ഈസ് ബീൻ ടോട്ട് ബിഫോർ ഓർ ട്രഡീഷൻ, അതിനെ മാറ്റി നിർത്തി സംതിങ് ദേ ഫൈൻഡിങ് സംതിങ് ന്യൂ. അപ്പോൾ അതിലേക്ക് പിള്ളേർ കുറച്ച് പേര് പോകുന്നതായിട്ട് ഫീൽ ചെയ്യാറുണ്ട്. സോ ഈ രണ്ട് ക്രൈസിസിനെ എങ്ങനെ ഫേസ് ചെയ്യാൻ പറ്റും തിരുമേനി ആസ് എ മെമ്പർ? സോ ഞങ്ങൾ ഇനിയും കുട്ടികളെ ഞങ്ങളുടെ ഇടയിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുമ്പോൾ വാട്ട് ഷുഡ് ബി ഡു തിരുമേനി? എന്തായാലും എനിക്കൊരു സമാധാനമുണ്ട്. ഞാൻ വിചാരിച്ചു ഞാൻ പറഞ്ഞ കാര്യത്തെക്കുറിച്ചോ വല്ലതും ചോദിക്കാൻ വരികയാണോ അങ്ങ് ഞാൻ കറങ്ങുമെന്ന് വിചാരിച്ചു. അത്രയും നീ ചെയ്യാത്ത ഭയങ്കര സന്തോഷം മോനെ. ഈ രണ്ട് ചോദിച്ച ചോദ്യങ്ങളും വളരെ റെലവൻ്റ് ആയിട്ടുള്ളതാണ്. ഇരുന്നു, പൊതുവെ എപ്പോഴും നമ്മൾ കൈകാര്യം ചെയ്യുന്ന വിഷയമാണ്. രണ്ട് കാര്യം എനിക്ക് പറയാനുള്ളത്. ഒന്ന്, ആദ്യത്തേത് പ്രധാനമായിട്ടും ഈ ഒരു കാര്യത്തിൽ നിങ്ങളെക്കാൾ കൂടുതൽ ബാധ്യതയും ഉത്തരവാദിത്വവും അതിൻ്റെ ഏറ്റെടുക്കേണ്ടത് സഭാ നേതൃത്വമാണ്, ഞാൻ ഉൾപ്പെടുന്ന നേതൃത്വമാണ്. അത് ഇപ്പോഴും പലർക്കും മനസ്സിലാവുന്നില്ല. നമ്മുടെ ആരാധനകൾ, പ്രത്യേകിച്ച് വിശുദ്ധ കുർബാന, ദൈർഘ്യമേറിയതാണ്. കാര്യം നമ്മൾ ഒന്നൊന്നര മണിക്കൂർ രണ്ട് മണിക്കൂറൊക്കെ മറ്റു കാര്യങ്ങൾക്ക് ചെലവിടാൻ തയ്യാറാണെങ്കിൽ പോലും
ആരാധനയ്ക്ക് വരുമ്പോൾ കുറച്ചുകൂടെ ഷോർട്ട് ആകണമെന്ന് ചിന്തിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. പ്രത്യേകിച്ച് മെഡിക്കൽ കോളേജുകളിലൊക്കെ പോകുമ്പോൾ, ഞാൻ കോലഞ്ചേരിയിലും വെല്ലൂരിലൊക്കെ പോകുമ്പോൾ, അവരുടെ ഹാർഡ് വർക്കിംഗ് സ്റ്റുഡൻസ്, അതിനിടയ്ക്ക് അവർക്ക് ഒരു ദിവസം ഞായറാഴ്ചയൊന്നും ഒരു മണിക്കൂറോ ഒന്നര മണിക്കൂറോ സ്പെയർ ചെയ്യാനില്ല. അവർ 10-15 മിനിറ്റ് കൊണ്ട് അത് കഴിയണം. ഈ ഒരു ഉദ്ദേശം വെച്ചുകൊണ്ട് ഒരിക്കലും ഞാൻ ജിയോസസും പ്രസിഡൻ്റായതിന് ശേഷം പരിശുദ്ധ എപ്പിസ്കോപ്പൽ സിനോദോസും ഞാനൊരു റിക്വസ്റ്റ് വെച്ചിരുന്നു. നമുക്ക് നിങ്ങൾക്കറിയാമല്ലോ പല പല തക്സാകളുണ്ടെന്നറിയാമല്ലോ. നമ്മൾ നമ്മളുടെ കേരളത്തിൽ തന്നെ മലയാളത്തിൽ തന്നെ നമ്മൾ സൊറിയാനിയിൽ നിന്ന് ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്ന 18 തക്സാകൾ നമ്മുടെ സാധാരണ പുസ്തകത്തിൽ തക്സായിൽ അടിച്ചിട്ടുണ്ട്. അതുകൂടാതെ 148 തക്സാകൾ ഉണ്ട് നമുക്ക് സത്യത്തിൽ. അതിൽ യാക്കോബിൻ്റെ തക്സ 1.5 മണിക്കൂറാണെങ്കിൽ സ്വസ്ഥോസ് എന്ന് പറഞ്ഞ പിതാവിൻ്റേത് വളരെ ചെറുതാണ്. അപ്പോൾ ഇങ്ങനെ ഇപ്പോൾ ഇന്ന് ഞാൻ വിശുദ്ധ കുർബാനയ്ക്ക് ഉപയോഗിച്ചതമ്മ റിവാനിയസ് സ്വർണ്ണനാവുകാരനായ ഇവാനിയസ് പിതാവിൻ്റെ തക്സായാണ്. അപ്പോൾ ഞാനന്ന് അവിടെ സജസ്റ്റ് ചെയ്തൊരു പ്രപ്പോസ് ചെയ്തത് നമ്മുടെ സ്റ്റുഡൻറ്റ് കോൺഗ്രിഗേഷനുകൾക്ക് വേണ്ടിയെങ്കിലും വിശുദ്ധ കുർബാനയുടെ ഫ്രെയിം ഒട്ടും നഷ്ടമാകാതെ, അതിന് നമ്മുടെ അച്ഛന്മാർക്കറിയാം നമ്മുടെ തക്സ പഠിക്കുമ്പോൾ എല്ലാ സഭകളിലെയും മാർത്തോമ ആയാലും കത്തോലിക്ക ആയാലും CSA ആയാലും ഓർത്തഡോക്സ് ആയാലും ബേസിക് സ്ട്രക്ചർ ഒന്നു തന്നെയായിരിക്കും. അതിൻ്റെ തക്സയുടെ കിസ് ഓഫ് പീസ്, സർസംഗോട എന്നൊക്കെ പറഞ്ഞ് കുറേ ഭാഗങ്ങളുണ്ട്, ഇതെല്ലാത്തിലുമുണ്ട്. പക്ഷേ അതിലെ പ്രാർത്ഥനകളുടെ ദൈർഘ്യമാണ് പൊതുവെ ഇതിൻ്റെ സമയത മാറ്റുന്നത്. അതുകൊണ്ട് ഞാനൊന്ന് പ്രപ്പോസ് ചെയ്തൊരു 15 അല്ലെങ്കിൽ 20 മിനിറ്റ് കൊണ്ട് പൂർത്തീകരിക്കപ്പെടാവുന്ന നിലയിൽ എന്തുകൊണ്ട് നമുക്ക് നമ്മുടെ വിദ്യാർത്ഥി സമൂഹത്തിന് വേണ്ടി സ്റ്റുഡൻറ്റ് കോൺഗ്രിഗേഷനുകൾ അർപ്പിക്കാനായിട്ട് തക്സ തയ്യാറാക്കാം എന്നുള്ളത്. ഉടനെ ഒരു പിതാവ്, ഒരു അഭിനന്ദനായ തിരുമേനി പറഞ്ഞു, സുറിയാനിയിൽ ഓൾറെഡി 15 മിനിറ്റ് കൊണ്ട് അർപ്പിക്കാവുന്ന വിശുദ്ധ കുർബാന തക്സ നിലവിലുണ്ട്, പക്ഷേ അത് മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ തമാശയായിട്ട് അവിടെ പറഞ്ഞത് അങ്ങനെ ട്രാൻസ്ലേറ്റ് ചെയ്താൽ പിന്നെ മിക്കവാറും പള്ളികളിലും 15 മിനിറ്റിൻ്റെ പരിപാടിയായി പോകും എന്നുള്ളതുകൊണ്ട്. അപ്പോൾ അതൊരു പ്രധാന വിഷയമാണ് ഈ പറഞ്ഞത്, ഇന്നല്ലെങ്കിൽ നാളെ അത് യാഥാർത്ഥ്യവും. രണ്ടാമത് എനിക്ക് പറയാനുള്ള മറ്റൊരു കാര്യം, ഈ ഞായറാഴ്ചകളിൽ മാത്രം നമ്മൾ ആരാധനയ്ക്ക് സമയം കണ്ടെത്തുന്നു, അതുകൂടാതെ ഇപ്പോൾ എല്ലാ ഞായറാഴ്ചയും നിങ്ങൾക്ക് വരാൻ സാധിക്കുന്നില്ല. നിങ്ങൾക്കും ഈ പറയുന്ന നീ പറഞ്ഞതുപോലെയുള്ള ഈ എന്തുവാ ന്യൂ ജനറേഷൻ വർഷിപ്പ് സ്റ്റൈലുണ്ടല്ലോ, ആ സ്റ്റൈല് തന്നെ നമ്മുടെ വിശ്വാസ സത്യങ്ങൾക്ക് നിരക്കുന്ന രീതിയിലും നമ്മുടെ ആരാധനാ ശൈലിക്ക് ഇണങ്ങുന്ന രീതിയിലും ഒന്ന് റീമോഡൽ ചെയ്യാനും സാധിക്കും. അതൊരു പക്ഷേ ഞങ്ങൾ മെത്രാശന്മാരോ അച്ഛന്മാരോ ചെയ്യുന്നതിനേക്കാൾ കുറച്ചുകൂടെ ഇതൊക്കെ കണ്ടിരിക്കുന്ന നിങ്ങളെപ്പോലെയുള്ളവർക്ക് പ്രപ്പോസ് ചെയ്യാൻ സാധിക്കാവുന്നൊരു സംഗതിയാണ്. അതായത് ന്യൂ ജനറേഷൻ ചർച്ചസിൽ എനിക്കറിയാം ഒരുപാട് പിള്ളേർ പോവും, കാരണം അവിടെ ഏറ്റവും അവർക്ക് ആനന്ദകരമായിട്ടുള്ള പാട്ടുകൾ പാടുന്നത്. ഇപ്പോൾ ഇവിടുത്തെ ക്വയർ, ഇന്നലെ ഇവിടുത്തെ ക്വയർ മാസ്റ്റർ ചോദിച്ചു, തിരുവേണി ഏത് സ്കെയില് വേണം, മേജറാണോ മൈനറാണോ? ഞാൻ പറഞ്ഞു മേജർ മതി. എല്ലാം മേജറിലായിരുന്നു. അൻപടയോനയ്ക്ക് ശേഷം ഞാൻ ഒരു ചമ്മാശ അച്ഛനോട് പറഞ്ഞു ഇനിയുള്ളത് മൈനറിൽ എടുക്കാൻ പറഞ്ഞു. അവരങ്ങനെ ചെയ്യുകയും ചെയ്തു. അപ്പോൾ മേജർ സ്കെയിലിൽ വന്നു അവർ ഇപ്പോൾ ഞാൻ ദൈവമേ നീ പരിശുദ്ധനാവുന്നു എന്നുള്ളത് സുറിയാനി പാടി. അത് സുറിയാനി കേൾപ്പിക്കാനായിട്ടല്ല, കാരണം അതിന് മേജറിൽ വേറൊരിക്കും വേറെ രീതി പാടാൻ നോക്കത്തില്ല. അപ്പോൾ ഏറ്റവും ബെസ്റ്റ് മലയാളത്തിൽ എങ്ങനെ നോക്കിയാലും മേജർ കിട്ടുകയില്ല, പക്ഷെ സുറിയാനി കിട്ടുന്നുണ്ട്. കാതിശാത്ത സുറിയാനി മേജർ എടുത്ത്. അത് കഴിഞ്ഞാൽ ഒരു കുറേ ലായസനും പൗറൂസിലായും എല്ലാം മേജറിലാണ് പോയത്. 98% പള്ളികളിലെ പിള്ളേർക്കും അറിയത്തില്ല അങ്ങനൊരു മേജർ സ്കെയിൽ ഇതൊക്കെ പാടാൻ പറ്റുന്നത്. അപ്പോൾ നമ്മുടെ ആരാധനകളിൽ പോലും സംഗീതാത്മകമാകുമ്പോൾ കൂടുതൽ ഹൃദ്യവും ആരാധനയിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നവരുടെ എണ്ണം കൂടുകയും അല്ലെങ്കിൽ ആളുകളുടെ ശ്രദ്ധ കൂടുകയും ചെയ്യും. അതൊരു പരമാർത്ഥമാണ് എന്ന് പറയുന്നത് പോലെ ഈ പ്രേസ് ആൻഡ് വർഷിപ്പ് എന്ന ഒരു ടൈറ്റിൽ ഈ പിന്നെ പുതിയ ന്യൂ ജനറേഷൻ വർഷിപ്പിംഗ് ഗ്രൂപ്പ്സ് ഉള്ളത് അവരെപ്പോഴും സക്സസ്ഫുള്ളായിട്ട് നിൽക്കുന്നത് അതുകൊണ്ടാണ്. അപ്പം നമുക്കും എന്തുകൊണ്ട് അത്തരത്തിൽ നമ്മുടെ ഓർത്തഡോക്സ് ദൈവശാസ്ത്രത്തിനും ആരാധന അല്ലെങ്കിൽ ലിറ്റാജിക്കൽ തിയോളജിക്കും ഇണങ്ങുന്ന രീതിയിലുള്ള പുതിയ ആരാധനാ ശൈലികൾ, അതിന് വലിയ ഒഫീഷ്യാലിറ്റിയുടെ ഒന്നും ആവശ്യമില്ല. അത് അത്യാവശ്യം നിങ്ങൾക്ക് ആർക്ക് നിങ്ങൾ ഈ ചലഞ്ചസ് ഫേസ് ചെയ്യുന്നവരായതുകൊണ്ട് നിങ്ങൾക്കത് കണ്ടിട്ട് അതൊന്ന് രൂപീകരിച്ച് അതൊരു അംഗീകാരത്തിന് തന്നാൽ
വലിയ ഔദ്യോഗികതയൊന്നും ഇല്ലാതെ എം ജി ഒ സി എസ് എം ചുമതലക്കാർക്ക് തന്നെ ഒരു പക്ഷേ അതിന് താൽക്കാലികമായ അനുവാദമൊക്കെ തരാൻ സാധിക്കും. കാരണം എല്ലാ ഞായറാഴ്ചകളിലും നിങ്ങൾ ദേവാലയത്തിൽ വരണം, വരുന്നത് നല്ലതാണെങ്കിലും പലപ്പോഴും പ്രായോഗികമാകണമെന്നില്ല. അല്ലെങ്കിൽ ഇതുപോലെ മാറി നിൽക്കുന്ന വിദ്യാർത്ഥികൾ അതിലേക്ക് ആകൃഷ്ടരാകണമെന്നില്ല. കാരണം അവരുടെ അപ്ബ്രിങ്ങിങ്ങിൽ വേണ്ടതുപോലെയുള്ള ഒരു ചർച്ച് ഇൻഫ്ലുവൻസ് ഉണ്ടായി കാണണമെന്നില്ല. അതുകൊണ്ടൊക്കെ ആയിരിക്കാം. അപ്പോൾ അങ്ങനെയുള്ള വിദ്യാർത്ഥികളെ നമ്മൾ പള്ളിയിലോട്ട് വരണം പള്ളിയിലോട്ട് വരണം എത്ര നിർബന്ധിച്ചാലും കിട്ടുകയില്ല. അതുകൊണ്ട് ചിലപ്പോഴെങ്കിലും നമ്മൾ അവരിലേക്ക് ഒന്ന് ചാഞ്ഞ് അവരുടെ ഭാഗത്തേക്ക് നിന്നുകൊണ്ട് തന്നെ ചിന്തിക്കുകയും അതനുസരിച്ച് പോകാനായിട്ടൂടെ ശ്രദ്ധിക്കണം. എന്നതിൻ്റെ അർത്ഥം ന്യൂ ജനറേഷൻ പ്രാർത്ഥനയ്ക്ക് പോകാനായിട്ടല്ല, മറിച്ച് നമുക്കും അത്തരത്തിലുള്ള നിങ്ങൾ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള അതിന് ടാലൻറ്റഡ് ആയ രണ്ടോ മൂന്നോ പേര് ചേർന്ന് ഒരു ആരാധന ഒരു ശൈലി എന്ന പാറ്റേൺ ഒന്ന് ഫ്രെയിം ചെയ്തിട്ട് അത് അച്ഛന്മാരെയോ അല്ലെങ്കിൽ അത് കാണിച്ചിട്ട് ഇതിനകത്ത് വല്ലതും നമ്മുടെ ദൈവശാസ്ത്രത്തിൽ നിരക്കാത്തത് വല്ലതും ഉണ്ടോ, എന്തെങ്കിലും രീതികളുണ്ടോ എന്നുള്ളതൊന്ന് ചെക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്കും അങ്ങനെ ചെയ്യാൻ പറ്റുമല്ലോ. നമ്മൾ കുടുംബങ്ങളിൽ തന്നെ ഇപ്പം യഥാർത്ഥത്തിൽ നമ്മളല്ല നടത്തേണ്ടത് ഷീമ നമസ്കാരം. ഓരോ ദിവസവും നടത്തേണ്ട ഷീമ എന്ന് പറയുന്ന നമസ്കാരമുണ്ട്. ഷീമോ എന്ന് പറഞ്ഞാൽ ഡേ എന്നേ അർത്ഥമുള്ളൂ. ഓരോ ദിവസവും നടത്തേണ്ട, പക്ഷേ ഇന്നത് നടത്തുന്നത് സെമിനാരികളിലും ദേറാകളിലും ഉള്ളൂ. പിന്നെ ഭവനങ്ങളിലെ ഉപയോഗത്തിന് വേണ്ടിയാണ് പാമ്പാക്കോട്ട നമസ്കാരം എന്ന നിലയിൽ ഒരു പ്രാർത്ഥന ബുധനാഴ്ചയുടേത് ഗദ്യം അതിലെ ഗദ്യഭാഗങ്ങളാക്കി ഉപയോഗിക്കുന്നത്. എന്നാൽ ഇപ്പോൾ അതും ഉപയോഗിക്കുന്നില്ല, മറിച്ച് 15 മിനിറ്റ് കൊണ്ട് തീരാവുന്ന കുടുംബാരാധനക്രമം എന്ന് പറഞ്ഞൊരു വളരെ ചെറിയ വേർഷൻ. അപ്പോൾ നമ്മുടെ ഭവനങ്ങളിലെ ആരാധനയ്ക്ക് തന്നെ എന്നും അനുഷ്ഠിക്കണമെന്ന് പിതാക്കന്മാർ നിർദ്ദേശിച്ച ശീമാ നമസ്കാരത്തിൽ നിന്ന് വീണ്ടും പാമ്പാക്കട നമസ്കാരത്തിലേക്കും, പാമ്പാക്കട നമസ്കാരം 20 മിനിറ്റ് ആയപ്പോൾ അത് വീണ്ടും കുറച്ചിട്ട് ചെറിയ 10 മിനിറ്റ് എങ്കിൽ എന്തോ ശാസ്ത്രത്തിൻ്റെ വളരെ ഫണ്ടമെൻ്റലായിരിക്കുന്ന ഒരു ഡെഫനിഷനുണ്ട്. മാൻ ഈസ് എ യൂക്കറിസ്റ്റിക് ബീങ്. മാൻ എന്നുള്ളത് ആ പണ്ട് കാലത്തായതുകൊണ്ട് ഇപ്പോൾ നമുക്കത് ഇൻക്ലൂസീവായിട്ട് ഹ്യൂമൻ ബീയിങ്സ്റ്റിക് റിയാലിറ്റി അല്ലെങ്കിൽ ഹ്യൂമൻ ആർ യൂക്കറിസ്റ്റിക് ബീയിങ്സ് എന്ന് പറയേണ്ടി വരും. അതായത് ഒരു വിശ്വാസി, ഓർത്തഡോക്സ് ദൈവശാസ്ത്രം അനുസരിച്ച് ഒരു വിശ്വാസി ഒരു യൂക്കറിസ്റ്റിക് ബീയിങ്ങാണ്. അതുകൊണ്ട് കുർബാനയിൽ നിന്ന് മാറി നിന്നുള്ള ഒരു എക്സിസ്റ്റൻസോ നമുക്കില്ല എന്നതാണ് നമ്മുടെ അടിസ്ഥാനപരമായ ആരാധനാ ദൈവശാസ്ത്രം. പക്ഷേ പ്രായോഗികമായിട്ട് അങ്ങനെ നമുക്ക് അത് അംഗീകരിക്കുമ്പോൾ പോലും എപ്പോഴും അത് പാലിക്കാൻ പറ്റിയെന്ന് വരികയില്ല. അതുകൊണ്ട് ഒരുപാട് കമ്പല് ചെയ്ത് അവരെ ഇങ്ങോട്ട് കൊണ്ടുവന്ന് അവർക്ക് മനസ്സിലാകാത്ത കാര്യങ്ങൾ കേൾക്കുന്നു, അതുകൊണ്ട് താല്പര്യമില്ലാതെ അവരെ കളയുന്നതിലും നല്ലത് സ്ലോലി അവരുടെ രീതിയിലേക്ക് തന്നെ നമ്മളും ഒന്ന് പതുക്കെ അവർക്കോട് ഉൾക്കൊള്ളാവുന്ന രീതിയിൽ ചെറിയ പ്രാർത്ഥനകളൊക്കെ സംഘടിപ്പിച്ച് സ്ലോലി കുർബാനയെക്കുറിച്ച് കുർബാനയിലേക്ക് പങ്കെടുപ്പിക്കാൻ കൊണ്ടുവരിക. രണ്ട്, ഇത് സഭയുടെ ഒരു പരാജയമായിട്ടാണ് ഞാൻ കാണുന്നത്. സഭയുടെ പരാജയം എന്ന് പറഞ്ഞാൽ പൗരോഹിത്യ സ്ഥാനികളുടെ, നമ്മുടെ സൺഡർ സ്കൂളിൽ പോലും ആരാധനയുടെ അടിസ്ഥാനങ്ങളെക്കുറിച്ചുള്ള നല്ല പഠനങ്ങൾ കിട്ടുന്നില്ല. ഇപ്പം ഞങ്ങൾ സൗത്ത് വെസ്റ്റ് അമേരിക്കൻ ഡയസിസിൽ സൺഡേ സ്കൂൾ സിലബസ് മുഴുവൻ പുനഃക്രമീകരിച്ചു. അതിന് ഏറ്റവും എനിക്ക് സന്തോഷം തോന്നിയത് ഹോളി ട്രിനിറ്റി എന്നത് ഫസ്റ്റ് സ്റ്റാൻഡേർഡിൽ തുടങ്ങും. ഫസ്റ്റ് സ്റ്റാൻഡേർഡിലെ ഒരു കുട്ടിക്ക് മനസ്സിലാക്കാവുന്ന സിമ്പിളായിട്ട് ഹോളി ട്രിനിറ്റി ഉണ്ട്. സെക്കൻഡ് സൗത്ത് വെസ്റ്റ് ഞങ്ങൾ ഉടനെ പബ്ലിഷ് ചെയ്യും. 12th standard വരെ പോകുന്നത് ഒരേ സംഭവമാണ്, പക്ഷേ അതിൻ്റെ ലെവൽ ഓഫ് അണ്ടർസ്റ്റാൻഡിങ് മാറി വരും. ഒരു 12th class ഒരു വിദ്യാർത്ഥി ഹോളി ട്രിനിറ്റി എന്ന് പറയുമ്പോൾ വൈദിക സെമിനാരിലെ ഒരു വിദ്യാർത്ഥി പഠിച്ചിടത്തോളം ഹോളി ട്രിനിറ്റിയെക്കുറിച്ചുള്ള അണ്ടർസ്റ്റാൻഡിങ് കിട്ടുന്ന രീതിയിലാണ്. അപ്പം അങ്ങനെയൊക്കെ ഉള്ള പഠനങ്ങളും നടക്കാത്തതുകൊണ്ടാണ് ഈ സംഭവം ദോഷം വരുന്നത്. ഈ പറഞ്ഞത് 100% അംഗീകരിക്കുന്നു. നമുക്ക് ഒറ്റ ദിവസം കൊണ്ട് ഒരു മറുമരുന്ന് കണ്ടെത്താനൊക്കെയില്ല. പക്ഷേ എൻ്റെ ആദ്യത്തെ സജഷൻ വിശുദ്ധ കുർബാന പങ്കെടുക്കുന്നത് മാത്രമല്ല, അല്ലാതെ ഞായറാഴ്ചകളിലോ അല്ലാത്ത ദിവസങ്ങളിലോ അവരെക്കൂടെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ചെറിയ ഈ പറഞ്ഞ ന്യൂ ജനറേഷൻ ചർച്ചസിൽ കാണുന്നത് പോലെയുള്ള ചെറിയ ആരാധനാ രീതികൾ, പക്ഷേ അത് നമ്മൾ പഠിച്ചു വന്ന ദൈവശാസ്ത്രത്തിന് അനുസരണമായിട്ട് ഉള്ള രീതിയിൽ
നിങ്ങളൊന്ന് ക്രമീകരിക്കാൻ നോക്ക്. അതോടൊപ്പം തന്നെ സഭയായിട്ട് ചെയ്യേണ്ട കാര്യങ്ങളും, ഇതൊരു കുറേ നാളുകളായിട്ടുള്ള പ്രശ്നമാണ്. Hello, Chip. Thank you, Thirumeni. It was a thoughtful session. Hope we take this as the first in priority and know the importance of that. Thank you for taking us through the journey and making it more interactive. God is good all the time. Singing and praising God day by day give us the strength. Now, I would like to call upon Mr. Abhilash A. Abraham, who leads the church choir with his unlimited talents. സ്നേഹം വർണ്ണിച്ചിടാൻ വാക്കുകൾ പോരാ, നന്ദി ചൊല്ലി തീർക്കുവാനേ ജീവിതം പോരാ. ദൈവസ്നേഹം വർണ്ണിച്ചിടാൻ വാക്കുകൾ പോരാ, നന്ദി ചൊല്ലി ജീവിതം പോരാ. കഷ്ടപ്പാടിൻ കാലങ്ങളിൽ രക്ഷിക്കുന്ന സ്നേഹമോർത്താൽ എത്ര സ്തുതിച്ചാലും മതി വരുമോ. ദൈവസ്നേഹം വന്നിച്ചിടാൻ വാക്കുകൾ പോരാ, നന്ദി ചൊല്ലി തീർക്കുവാനേ ജീവിതം പോരാ. Everything we do is an act of love. Now,
it's time to honor our beloved Tirumeni. I request Reverend Father Gigi Matthew Vagathanam, President of MGOCSM OCYM Thambaram and Vicar of Thambaram Church, to accolade our dearest Tirumeni with a shawl. മാസ്ക് വെച്ചതുകൊണ്ടൊന്ന് ചിരിച്ചാൽ പോലും ആരും അറിയത്തില്ല. ഇത്തിരി കഷ്ടമാണ്, നോക്കണം എത്ര നാൾ ഈ മുഖം മൂടി. താങ്ക് യു അശ. എ ഫ്ലവർ ബ്ലൂംസ് ഫോർ ഇറ്റ്സ് ഓൺ ജോയ്. ഐ കോൾ അപ്പോൺ മിസ്റ്റർ ആശിഷ് എ എബ്രഹാം, ജോയിന്റ് സെക്രട്ടറി ഓഫ് ഒ സി വൈ എം, ആൻഡ് മിസ്റ്റർ മാത്യു എബ്രഹാം, സെക്രട്ടറി ഓഫ് എം ജി ഒ സി എസ് എം താമ്പരം, ടു ഹോണർ ആർ ത്രിമേനി വിത്ത് എ കാൾ ഫ്രൂ. ഓക്കെ. ഇത് ഭയങ്കര മെനക്കെട്ട് അവർ നോക്കിയത് എൻ്റെ കുപ്പായത്തിന് പറ്റിയ കളറുള്ള പൂക്കളാണ് അശന്മാർ കൊണ്ടു തന്നിരിക്കുന്നത്. താങ്ക് യു ആശി ആൻഡ് മാത്യു. ടു ഷെയർ ദി ഗ്രാറ്റിറ്റ്യൂഡ്, I request our Assistant Vicar and Vice President of MGOCSM and OCYM Thambaram, Reverend Father Manu Joseph Renji, to give away the memento to our Tirumeni as a token of love. Thank you, Acha. Now, I would like to invite Reverend Father Freddy Punachan, Vice President of MGOCSM at OCYM Madras Diocese, to honor our Tirumeni with a memento. Thank you, Acha. Now, I request the trustee of MGOCSM and OCYM Thambaram, Ms. Sneha Mariam Varghese, to accolade Reverend Father Pradeep Ponachan, who is the Vice President of MGOCSM and OCYM. Thank you, Acha. Thank you, Tirumeni. So, an activity leads to productivity. I'm handing over the dice to Matthew and Amal team. This is a small 15 minutes of activity. Request all your cooperation. Hardly takes 15 minutes. ഹലോ, അഭിനന്ദ തിരുമേനിയുടെ അനുവാദത്തോടെ നമ്മുടെ ആക്ടിവിറ്റി സെഷനിലൂടെ കടക്കുകയാണ്. വലിയ ആക്ടിവിറ്റി ഒന്നുമില്ല, ഒരു ചെറിയ നമുക്ക് എല്ലാവർക്കും ഇവിടെ ഇരുന്നുകൊണ്ട് തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു സോ നമുക്ക് ചെറുതായിട്ടൊരു ഗ്രൂപ്പ് തിരിച്ച് തന്നെയാണ് പരിപാടി. അപ്പം എല്ലാവരും ഒരു കൗണ്ട് എടുക്കണം, ഒരു 1 2 3 4. One, two, three, four. എല്ലാം നിർത്തി. 1 2 1 4 എടുത്തല്ലേ, കൗണ്ട് എടുത്ത്. സോ എല്ലാ നമ്പർ വൺ ദോസ് ഗോട്ട് നമ്പർ വൺ ഇവിടെ മാത്യു നിൽക്കുന്ന ഈ സൈഡിലോട്ട് വരണം.
നിങ്ങൾ സീറ്റും ചെയറും ഒന്നും മാറ്റണ്ട. ജസ്റ്റ് കം വെയർ ഹീ സ്റ്റാൻഡിങ്. എല്ലാം നമ്പർ വൺ. നമ്പർ ടു നീമ ബാക്കിൽ നിൽപ്പുണ്ട്. നീമ നിൽക്കുന്ന സൈഡിലോട്ട് പോകണം. നമ്പർ ടു. നമ്പർ ത്രീ ആ കോർണറിൽ നിൽക്കണം. നമ്പർ ഫോർ ഇവിടെ ഈ കോർണറിൽ. പെട്ടെന്നാവട്ടെ. സോ നമ്പർ വൺ ഈ സീറ്റ് ഒക്യുപ്പൈ ചെയ്തു. നമ്പർ ടു നമ്പർ വൺ ആദ്യം ഡോണ്ട് മിസ് ലൈക്ക് ഡോണ്ട് ലീവ് എനി ചെയർസ്. കയറിയിരിക്കും. താങ്ക് യു. നമ്പർ ടു ബാക്കിലോട്ട്. ഇത് നമ്പർ ത്രീ, ഇത് നമ്പർ ഫോർ, റൈറ്റ്? സോ നമ്പർ വൺ റെഡി ആണോ? സോ ടീം നമ്പർ വൺ റെഡി? ഓക്കെ. ടീം നമ്പർ ടു, ടീം നമ്പർ ത്രീ, ടീം നമ്പർ ഫോർ. ഓക്കെ ഫൈൻ. സോ നമുക്ക് രണ്ട് ആക്ടിവിറ്റീസേ ഉള്ളൂ. ഒരു ക്രോസ് വേർഡ് ആണ് നിങ്ങൾക്ക് ആദ്യം തരുന്ന ഒരു ആക്ടിവിറ്റി. ഒരു എട്ട് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ആൻഡ് യു ഹാവ് ടു ആൻസർ ലൈക്ക് ഓക്കെ നയൻ ക്വസ്റ്റ്യൻസ് ആർ ദെയർ. ഞാൻ ബാക്കി ഇൻസ്ട്രക്ഷൻ തരാം. സോ ഓരോ ഗ്രൂപ്പിനും ഞാൻ ഓരോ ഷീറ്റ് വീതം തരും. ആൻഡ് യു ഹാവ് ടു ഫിൽ ഇറ്റ്. സോ ഡോണ്ട് സ്റ്റാർട്ട് നൗ, വിൽ സ്റ്റാർട്ട് ടുഗെദർ. ടൈം ഉണ്ട്. ഓക്കെ. യു ക്യാൻ സിറ്റ് റൗണ്ട് ആയിട്ട് ഇരിക്കാം. നിങ്ങൾ കംഫർട്ടബിൾ ആവുന്ന രീതിയിൽ എഴുതാം. ബിക്കോസ് ഡിസ്കസ് ചെയ്ത് നിങ്ങൾക്ക് എഴുതാം. ഫൈൻ. ഒരു എല്ലാ ടീമിനും പെൻ ഉണ്ടെന്ന് വിചാരിക്കുന്നു. സോ റെഡി? എല്ലാ ടീമിൻ്റെയും കൈ റെഡിയാണല്ലോ എല്ലാ ടീമും. സോ ഹോപ്പ് ഓൾ ഓഫ് യു ഹാവ് എ പെൻ ഈച്ച്. പെൻ ഉണ്ടോ? പെൻ ഉണ്ടോ? താങ്ക് യു. പെൻ ഉണ്ടോ? പെൻ ഉണ്ടോ? സോ നിങ്ങളുടെ ടൈം സ്റ്റാർട്ട് ചെയ്യുവാണ്. സോ റെഡി യുവർ ടൈം. വൺ മിനിറ്റ്. സോ നിങ്ങൾക്ക് ഉള്ള ടൈം ഇസ് വൺ മിനിറ്റ് ആണ്. സോ യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. അതിനകത്ത് ഡൗൺ ക്വസ്റ്റ്യൻ നമ്പർ ത്രീ, അത് ക്രോസ് വേർഡ് ഫിൽ ചെയ്യാൻ നോക്കണ്ട. നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ നമ്പർ ത്രീയുടെ അവിടെ ഒരു ബ്ലാങ്ക് സ്പേസ് തന്നിട്ടുണ്ട്. അവിടെ നിങ്ങൾ അത് എഴുതിയാൽ മതി. So don't try to fill question number 3 on the crossword, but other questions crossword itane fill cheyga. Question number 3 down adu ulichu baaki ellam you can fill it in the crossword. ഇറ്റ്സ് നോട്ട് എ കോമ്പറ്റീഷൻ. സോ ഒരു ഫണ്ണായിട്ട് നിങ്ങൾ എടുത്താൽ മതി. സോ എല്ലാവരും തമ്മിലൊന്ന് ഇൻട്രാക്ട് ചെയ്യാനും കൂടിയാണ്. സമയം തീരുകയാണ്. ലൈക്ക് ഫിൽ ഇറ്റ് ഫാസ്റ്റ്.
എക്സാക്ട്ലി വൺ മോർ മിനിറ്റ്. Exactly 30 more seconds. എത്ര പേര് കംപ്ലീറ്റ് ചെയ്തു? ഒരു മിനിറ്റ് കൂടെ എക്സ്ട്രാ കൊടുക്കാം. ഓക്കെ ഫൈൻ, വൺ മോർ മിനിറ്റ്. So 10 more seconds, countdown തുടങ്ങുകയാണ്. 10, 9, 8, 7, 6, 5, 4, 3, 2, 1. കഴിഞ്ഞല്ലോ. ഓക്കെ, ഇനി എല്ലാവരും അവരുടെ ലൈക്ക് ഇപ്പോൾ വർഷം എവിടെയാണ്? നിങ്ങളുടെ ഓരോരുത്തരുടെയും കൊടുത്തല്ലോ വർഷ നോക്കും. So how was it? Simple allayirno kainille. നിങ്ങളുടെ അല്ലല്ലോ ഇത്. പറ്റെ സോ നമ്മുടെ ക്വസ്റ്റ്യൻസ് ഇങ്ങനെയായിരുന്നു. സോ ക്വസ്റ്റ്യൻസ് ഇങ്ങനെയായിരുന്നു. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ബർത്ത് പ്ലേസ് ഓഫ് പരുമലമാർ ഗ്രിഗോറിയസ് ഏതാ? ഉറക്കെ പറഞ്ഞോളൂ. മുളന്തുരുത്തി. ഫസ്റ്റ് ഡയോസി ഓഫ് വിച്ച് പരുമല തിരുമേനി വാസ് മെട്രോപൊളിറ്റൻ. നിരണം. അറ്റ് വിച്ച് പ്ലേസ് വാസ് ദ ഫസ്റ്റ് കോൺഫറൻസ് ഓഫ് എം ജി ഒ സിസം ഹെൽഡ്? തിരുവല്ലയാണ് കറക്റ്റ് ആൻസർ. ചൈൽഡ്ഹുഡ് നെയിം ഓഫ് പരുമലമാർ ഗ്രിഗോറിയസ്? കൊച്ചൈപ്പൂര. നെയിം ദി ഇലാബറേറ്റ് ഫോം ഓഫ് ദി sacrament of anointing the sick which is usually given to bishops and priests? Kandira Sushruchayana. Motto of MGOCism? Study worship service. Vattacharya Givargis Ma Divanasius was accorded the title Malangara Sabha Bhasuran. Where is the central office of MGOCism? Kottayam. Headquarters of Malangara Orthodox Syrian Church, Devalokam. Thank you. So this ellarku ishtapettanu vicharikkunnu. Competition nalla just innu ariyan vendiyirunnu. Thank you so much for your cooperation. Padutha oru activity varshayum praising nadathum. So ingane ne group aayittu enna namukku irikkam. So once again good afternoon to all. Adutha oru musical competition aanu.
നമ്മളുടെ വിശുദ്ധ കുർബാന ക്രമത്തിലെ ചില ഗീതങ്ങൾ ഞങ്ങൾ തിരഞ്ഞെടുത്തിട്ടുണ്ട്. അത് അതിലെ വരികൾ ആദ്യ ഭാഗത്തു നിന്നോ മധ്യഭാഗത്തു നിന്നോ അവസാന ഭാഗത്തു നിന്നോ എവിടെ നിന്ന് വേണമെങ്കിലും ആകാം. ആ ഗീതത്തിലേക്ക് നയിക്കുന്ന ചില ക്ലൂസ് ആണ്, ചില ഹിൻസ് ആണ് ഞങ്ങൾ നിങ്ങൾക്ക് തരാൻ പോകുന്നത്. കുറച്ച് ലോട്ട്സ് ആയിട്ടാണ് നിങ്ങൾക്ക് ആ ക്ലൂസ് തരുന്നത്. നിങ്ങൾ ഗ്രൂപ്പിൽ ഒരു ലോട്ട് എടുക്കുക. ആ ലോട്ടിലെ ക്ലൂവുമായിട്ട് ഏറ്റവും ക്ലോസസ് ആയിട്ടുള്ള സോങ് അല്ലെങ്കിൽ ഗീതമാണ് നിങ്ങൾ പറയേണ്ടത്. ഏറ്റവും മാക്സിമം നമ്പർ ഓഫ് സോങ്സ് പറയുന്ന ടീമായിരിക്കും ജയിക്കുക. ഓൾസോ വി വിൽ ബി ലുക്കിംഗ് ദ ടൈം ഓൾസോ ടു അവോയ്ഡ് എ ടൈ. സോ എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഒരു പാട്ടിലേക്ക് നയിക്കുന്ന ഒരു ഹിൻഡ് ആയിരിക്കും നിങ്ങൾക്ക് തരിക. ആ ഹിൻഡ് ഉപയോഗിച്ച് ആ ആരാധനാ ഗീതം കണ്ടെത്തുക. അതാണ് നമ്മളുടെ കോമ്പറ്റീഷൻ. ഡയറക്റ്റ് കോമ്പറ്റീഷന് വൺ മാർക്കും പാസ് ചെയ്ത് കിട്ടുന്ന ക്വസ്റ്റ്യൻ ആണെങ്കിൽ അതിന് ഹാഫ് പോയിൻ്റ് ഫൈവ് മാർക്ക് ആയിരിക്കും കിട്ടുക. സോ ആർക്കും ഡൗട്ട്സ് ഒന്നും ഇല്ലെന്ന് വിചാരിക്കുന്നു. നമ്മൾ ഫസ്റ്റ് റൗണ്ടിലോട്ട് പോവുകയാണ്. ഓക്കെ, ഒരു കാര്യം കൂടെ പറയാം. ഞങ്ങൾ തരുന്ന ഹിൻഡ് മേ ബി ആ പാട്ടിൻ്റെ അർത്ഥമാവാം, അല്ലെങ്കിൽ ആ പാട്ടിൽ പ്രതിപാദിക്കുന്ന എന്തെങ്കിലും വിഷയങ്ങളാവാം. അങ്ങനെ എന്തെങ്കിലും ഹിൻസ് ആയിരിക്കും ഞങ്ങൾ തരിക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അപ്പം തന്നെ ചോദിക്കാം. നമ്മൾ ഫസ്റ്റ് റൗണ്ടിലേക്ക് പോവുകയാണ്. ഫസ്റ്റ് ടീം വൺ, നിങ്ങൾക്ക് നിങ്ങളുടെ ലോട്ട് എടുക്കാം. അവർക്ക് കിട്ടിയേക്കുന്ന ലോട്ട് ഇതാണ്. അഹ്റോനിൽ നിന്നും മോശയിൽ നിന്നും സ്ലീഹന്മാർ വഴി ജ്ഞാനവിഭാഗങ്ങളിൽ എത്തിയ ആചാരത്വത്തെ പറ്റി പ്രതിപാദിക്കുന്ന ഗീതം. ഒന്നും കൂടെ ക്വസ്റ്റ്യൻ വായിക്കാം. അഹ്റോനിൽ നിന്നും മോശയിൽ നിന്നും സ്ലീഹന്മാർ വഴി ജ്ഞാനവിഭാഗങ്ങളിൽ എത്തിയ ആചാരത്വത്തെ പറ്റി പ്രതിപാദിക്കുന്ന ഗീതം. കുർബാനക്രമത്തിലുള്ള പാട്ടുകളാണ് എല്ലാം തന്നെ. സോ നമ്മളെ എല്ലാ സൺഡേയും യൂസ് ചെയ്യുന്ന സോങ്സ് ആണ്, അപ്പം ഈസി ആണ്. ഓൾമോസ്റ്റ് ലിറിക്സിൽ തന്നെ വരുന്നതാണ് ക്വസ്റ്റ്യൻ. ഓൾമോസ്റ്റ് ക്വസ്റ്റ്യൻ ഒന്നുകൂടെ വായിക്കുകയാണ്. അഹ്റോനിൽ നിന്നും മോശയിൽ നിന്നും സ്ലീഹന്മാർ വഴി ജ്ഞാനവിഭാഗങ്ങളിലെത്തിയ ആചാരത്വത്തെ പറ്റി പ്രതിപാദിക്കുന്ന ഗീതം. സോങ് പറഞ്ഞാൽ പാടുകയും കൂടെ ചെയ്താൽ നന്നായിരിക്കും. ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞാൽ ആ ലൈൻസ് തന്നെയാണ് ഞങ്ങൾ പറഞ്ഞേക്കുന്നത്. കുറച്ച് സെന്റൻസ് ആക്കിയിട്ടുണ്ടെന്നേ ഉള്ളൂ. ഏവം സൃഷ്ടി ആദതെ ഫൈൻ, അവർ കറക്റ്റ് ആൻസറാണ് പറഞ്ഞേക്കുന്നത്. ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുകയാണ്, കുറച്ചും കൂടെ ടൈം നമ്മൾ കുറയ്ക്കുകയാണ്. സെക്കൻഡ് ടീമിനുള്ള ക്വസ്റ്റ്യൻ. കർത്താവെ, ഈ കാഴ്ചയിൽ നിന്റെ ഹൃദയം സന്തോഷിച്ച് വിശ്വാസികളായ മരിച്ചവർ പുണ്യം പ്രാപിക്കുമാറാകണമേ. ഇതിൽ ഈ ഈറെ മാലാഖമാർ ആനന്ദിക്കുവാൻ ഇടയാക്കണമേ. കാഴ്ചയതിൽ കർത്താവേ,
മരിച്ചവർക്കും മരിച്ചവർക്ക് ജീവനും ശരണവുമായവനെ നിന്നെ ലോകം കുമ്പിടുന്നു നിന്റെ നാമം നാവുകൾ വാഴ്ത്തുന്നു മരിച്ചവർക്ക് ജീവനും ശരണവുമായവനെ നിന്നെ ലോകം കുമ്പിടുന്നു നിന്റെ നാമം നാവുകൾ വാഴ്ത്തുന്നു മരിച്ചോർക്കുയിരേകുന്നോനെ അവരുടെ ശരണവുമായോനെ നിന്നെ കുമ്പിടുമീലോകം നാവുകൾ നിന്നാമം വാഴ്ത്തും ഹാലേ ാണ് ടീം ബി ടീം സിക്കും ഒരു പോയിന്റ് ലഭിച്ചിരിക്കുന്നു ടീം ഫോർ പിതാക്കന്മാരുടെയും മൽപ്പാന്മാരുടെയും ഓർബദനത്തിൽ വിശുദ്ധ ഏവങ്കേലിയോന് ശേഷം ആലപിക്കുന്ന ഒരു ഗീതം പിതാക്കന്മാരുടെയും മൽപ്പാന്മാരുടെയും ഓർമ്മദിനത്തിൽ വിശുദ്ധ ഏവങ്കേലിയോന് ശേഷം ആലപിക്കുന്ന ഒരു ഗീതം വളരെ കോമൺ ആയിട്ട് സഹപാഠ്യ മത്സരങ്ങളിലൊക്കെ നമ്മൾ കേൾക്കുന്ന ഒരു ഗീതമാണ് ഗ്രൂപ്പ് സോങ്ങുകളുടെ സ്ഥിരം എസ് ചെയ്യാൻ നിങ്ങൾക്ക് പറയാം അതുകൊണ്ട് പിതാക്കന്മാരുടെയും മൽപ്പാന്മാരുടെയും ഓർമ്മദിനത്തിൽ വിശുദ്ധ ഏവൻഗേലിയോന് ശേഷം ആലപിക്കുന്ന ഒരു ഗീതം അധികം സമയമില്ല ഇപ്പൊ സമയം തീരുവാണ് ഇതാണ് സഹപാഠി മത്സരത്തിന് സ്ഥിരമായിട്ട് പാടുന്ന ഒരു പാട്ടാണ് ഗ്രൂപ്പ് സോങ് ഏത് നമ്മൾ എന്ത് ഗ്രൂപ്പ് സോങ് എടുത്താലും ആൾക്ക് എല്ലാവരും പ്രിഫർ ചെയ്യുന്ന ഒരു പാട്ടുമാണത് പാസ് ചെയ്തോട്ടെ 5 സെക്കൻഡ് 5, 4, 3, 2, 1 പാസ് ടീം എയ്ക്ക് അറിയോ പിതാക്കന്മാരുടെയും മൽപ്പാന്മാരുടെയും ഓർമ്മദിനത്തിൽ വിശുദ്ധ ഏവൻഗേലിയോന് ശേഷം ആലപിക്കുന്ന ഒരു ഗീതം പാസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ അധികം സമയമില്ല 10, 9, 8, 7, 6 നെഗറ്റീവ് മാർക്ക് ഇല്ല നിങ്ങൾക്ക് എന്തെങ്കിലും ഗസ് ഉണ്ടെങ്കിൽ പറഞ്ഞു ടീം 2 10 സെക്കൻഡ് 10, 9, 8, 7 കഴിഞ്ഞു ചാൻസ് കഴിഞ്ഞു സഹപാഠി മത്സരങ്ങൾ സ്ഥിരമായിട്ട് പാടുന്നുണ്ട് അല്ല അതിന് നല്ല ക്ലൂ ഇല്ല ടീം സിക്കും അറിയില്ല എന്ന് വിചാരിക്കുന്നു അതിന്റെ ഉത്തരം ഓർത്തോഡോക്സ് വിശ്വാസം നമ്മൾ പെട്ടെന്ന് ഒരു സെക്കൻഡ് റൗണ്ടിലോട്ടുകൂടെ പോവുകയാണ്
again first team nulla question petta nadakku ini samay illa 10 സീനായ് മലയിൽ മോശയ്ക്കുണ്ടായ ദർശനത്തെപ്പറ്റി പ്രതിപാദിക്കുന്ന ഗീതം സീനായ് മലയിൽ മോശയ്ക്കുണ്ടായ ദർശനത്തെപ്പറ്റി പ്രതിപാദിക്കുന്ന ഗീതം പാസ് ചെയ്ത് പാസ് ചെയ്തു 10 9 ഓഹോ കേട്ടില്ല പിതാ സീനായ് മലയിൽ മോശയ്ക്കുണ്ട് ദർശനത്തെ പറ്റി പ്രതിപാദിച്ചു കൊടുക്കാം കൊടുക്കാം ഫൈൻ ഫൈൻ ആ ടീം ബി ടീം ബിക്ക് അതൊരു പാസ് ക്വസ്റ്റ്യൻ ആയിരുന്നു ഇനി അവരുടെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ്റെ ചാൻസ് ആണ് അബ്രഹാമിന്റെ ബലിയെ പറ്റി പ്രതിപാദിക്കുന്ന ഗീതം അബ്രഹാമിന്റെ ബലിയെ പറ്റി പ്രതിപാദിക്കുന്ന ഗീതം സിമ്പിൾ ആണ് അബ്രഹാമിന്റെ ബലിയെ പറ്റി പ്രതിപാദിക്കുന്ന ഗീതം അബ്രഹാം തൻ ബലിയും കൈകൊണ്ടാക Team C, okay. ദേവപുത്ര നിന്നെ ഭംഗിയായി ശുശ്രൂഷിച്ച വൈദികരെ നിന്റെ വരവിന്റെ വലിയ ദിവസത്തിൽ ഓർക്കുകയും അവർക്ക് മുഖപ്രസന്നത നൽകുകയും ചെയ്യണമേ ദൈവപുത്ര നിന്നെ ഭംഗിയായി ശുശ്രൂഷിച്ച വൈദികരെ നിന്റെ വരവിന്റെ വലിയ ദിവസത്തിൽ ഓർക്കുകയും അവർക്ക് മുഖപ്രസന്നത നൽകുകയും ചെയ്യണമേ അല്ലല്ല ദേവപുത്ര നിന്നെ ഭംഗിയായി ശുശ്രൂഷിച്ച വൈദികരെ നിന്റെ വരവിന്റെ വലിയ ദിവസത്തിൽ ഓർക്കുകയും അവർക്ക് മുഖപ്രസന്നത നൽകുകയും ചെയ്യണമേ കഴിഞ്ഞില്ലേ ദൈവപുത്ര നിന്നെ ഭംഗിയെ ശുശ്രൂഷിച്ച വൈദികരെ നിന്റെ വരവിന്റെ വലിയ ദിവസത്തിൽ ഓർക്കുകയും അവർക്ക് മുഖപ്രസന്നത നൽകുകയും ചെയ്യണമേ പാസ് ചെയ്യുവാണേ പാസ് ഞാൻ ക്വസ്റ്റ്യൻ വായിക്കുന്നില്ല നിങ്ങൾ കേട്ടെന്ന് എനിക്ക് വിശ്വസിക്കുന്നു ലാസ്റ്റ് ടൈം ആണ് 10 സെക്കൻഡുള്ളൂ ദൈവപുത്ര നിന്നെ ഭംഗിയെ ശുശ്രൂഷിച്ച വൈദികരെ നിന്റെ വരവിന്റെ വലിയ ദിവസത്തിൽ ഓർക്കുകയും അവർക്ക് മുഖപ്രസന്നത നൽകുകയും ചെയ്യണമേ 10 9 8 7 6 5 4 3 2 1 Pass.
കഴിഞ്ഞോ? പാസ് ലാസ്റ്റ് ആണ്, ലാസ്റ്റ് റൗണ്ടിലോട്ട് കടക്കുവാണ്, ലാസ്റ്റ് ലോട്ടാണ്. നേർബുദ്ധിയുള്ളവർക്ക് ഇരുട്ടിൽ പ്രകാശമുണ്ടായി. നേർബുദ്ധിയുള്ളവർക്ക് ഇരുട്ടിൽ പ്രകാശമുണ്ടായി. പ്രഭാത നമസ്കാരത്തിൽ ചൊല്ലുന്ന ഒരു ഗീതം. ഒരു ആ പാക്കൻ മീനിങ് ആണിത്. പാസ് ചെയ്തോട്ടെ. ടെൻ നയൻ എയ്റ്റ് സെവൻ സിക്സ് പാസ് ചെയ്യുക. ഓക്കെ, for participating. Thank you to the entire team. Thank you all for cooperating with us. It was fun and hope you two had a great time and a good learning along with us. Now we have come to the end of our event. I request Mr. Matthew Abraham to deliver the vote of thanks. Thankful heart is not only the greatest virtue, but the parent of all the other virtues, says Cicero. ത്രിയേക ദൈവത്തിന്റെ വന്ദ്യതീർനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. അഭിവന്ദ്യ അപ്രേം തിരുമേനി, ബഹുമാനപ്പെട്ട വൈദിക ശ്രേഷ്ഠരെ, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഏതൊരു പരിപാടിയും സമ്പൂർണമാകുന്നത് ഉചിതമായ നന്ദി പ്രകാശനത്തിലൂടെയാണ്. ഇന്നത്തെ ഈ കൂടിവരവ് ഏറ്റവും ഭംഗിയാക്കുവാൻ സാധിച്ചതിന് സർവശക്തനായ ദൈവത്തിന് ആദ്യം തന്നെ നന്ദി അർപ്പിക്കുന്നു. തൻ്റെ തിരക്കുകൾക്കിടയിലും നമ്മോടൊപ്പം അല്പസമയം ചിലവഴിക്കാൻ നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്ന MGOCSM പ്രസിഡന്റ് അഭിവന്ദ്യ ഡോക്ടർ സക്രിയാസ് മാർ അപ്രേം തിരുമേനിക്ക് എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിലും MGOCSM OCYM MCC MGOCSM എന്നീ പ്രസ്ഥാനങ്ങളുടെ പേരിലും എൻ്റെ നന്ദി രേഖപ്പെടുത്തുന്നു. അടുത്തതായി MGOCSM OCYM ചെന്നൈ റീജിയൻ വൈസ് പ്രസിഡന്റും ഏത് കാര്യങ്ങൾക്കും പ്രചോദനമായി കൂടെ നിൽക്കുന്ന ബഹുമാനപ്പെട്ട പ്രദീപ് പൊന്നച്ചൻ അച്ഛനോടുള്ള നന്ദിയും സ്നേഹവും കടപ്പാടും ഈ അവസരത്തിൽ അറിയിക്കുന്നു. ഞങ്ങൾക്ക് ഏറെ അനിവാര്യമായ മാർഗനിർദ്ദേശങ്ങൾ നൽകി ഞങ്ങളെ വഴി നടത്തുന്ന ബഹുമാനപ്പെട്ട ഇടവക വികാരി ജിജി അച്ഛനോടും സഹവികാരി മനു അച്ഛനോടുമുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. അവരോടൊപ്പം തന്നെ ഒരു ജ്യേഷ്ഠ സഹോദരനായി കൂടെ നിൽക്കുന്ന ബഹുമാനപ്പെട്ട ജോർജി ശമാഷനോടുള്ള നന്ദിയും സ്നേഹവും ഈ അവസരത്തിൽ ഞാൻ അറിയിക്കും. ഇവിടെ കൂടി വന്നിരിക്കുന്ന മറ്റ് വൈദിക ശ്രേഷ്ഠരായ ബഹുമാനപ്പെട്ട രഞ്ജിത് രാജു അച്ഛനോടും ജോഷുവ ജേക്കബ് അച്ഛനോടും അലക്സ് ജോസ് മാത്യു അച്ഛനോടുമുള്ള നന്ദിയും സ്നേഹവും ഞാൻ ഈ അവസരത്തിൽ അറിയിക്കുന്നു. ഇന്നത്തെ ഈ പ്രോഗ്രാമിൻ്റെ വിജയം എന്നത് ഇവിടെ കൂടി വന്നവരാണ്. നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇന്നിവിടെ എത്തിച്ചേർന്ന മറ്റ് പള്ളിയിലെ OCYM MGOCSM അംഗങ്ങളോടുള്ള പ്രത്യേകമായ നന്ദി ഈ അവസരത്തിൽ ഞാൻ അറിയിക്കുന്നു. ഏതൊരു പരിപാടിയും വിജയകരമാകണമെങ്കിൽ അതിൻ്റെ അംഗങ്ങൾ ഒരുമിച്ച് പ്രവർത്തിക്കണം.
ഈ പരിപാടിയുടെ എല്ലാ കാര്യങ്ങൾക്കും കൂടെ നിന്ന് സഹായിച്ച എല്ലാ താമ്പരം ചർച്ച് OCYM MGOCSM അംഗങ്ങളോടും MCC MGOCSM അംഗങ്ങളോടും പ്രത്യേകാൽ രണ്ട് യൂണിറ്റിൻ്റെയും OB അംഗങ്ങളോടുമുള്ള നന്ദി ഈ അവസരത്തിൽ ഞാൻ അറിയിക്കുന്നു. അവരോടൊപ്പം തന്നെ ഞങ്ങൾക്ക് ആവശ്യമായ സഹായങ്ങൾ നൽകിയ പള്ളി മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങളോടുള്ള നന്ദിയും സ്നേഹവും ഞാൻ ഈ അവസരത്തിൽ അറിയിക്കുന്നു. ഒരിക്കൽ കൂടി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാ OCYM MGOCSM അംഗങ്ങളോടുമുള്ള നന്ദിയും സ്നേഹവും അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളിൽ നിന്ന് ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. നൗ മേ ഐ റിക്വസ്റ്റ് ബിലവഡ് അപ്രൈം തിരുമേനി ഫോർ ദ ക്ലോസിംഗ് പ്രെയർ ആൻഡ് ബെനഡിക്ഷൻ. പിതാവാം ദൈവത്തിൻ്റെ സ്നേഹവും ഏകജാതനായ പുത്രൻ്റെ കൃപയും പരിശുദ്ധ റുഹായുടെ സംബന്ധവും സഹവാസവും നാമെല്ലാവരോടുകൂടെയും നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളോടുകൂടെയും പരിശുദ്ധ സഭയോടും പിതാക്കന്മാരോടും പൗരോഹിത്യസ്ഥാനികളോടും വിശ്വാസ സമൂഹത്തോടും പ്രത്യേകിച്ച് സന്നിഹിതരായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളോടും അവരുടെ ഭവനങ്ങളോടും അവരുടെ പഠിക്കുന്ന സ്ഥാപനങ്ങളോടും ഇപ്പോഴും എപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. So thank you so much for your meeting. Before we wind up, I request everyone to stay here for a photo session with Thirumeni and Achamar. Ella MCC MGOCSM angangalum onnu pallile wait cheyandana. Keeping you all informed that lunch will be provided in front of the parish hall after the photo session.